ഭൗതിക ഹരിയോ ഹരിയോ, നന്ദി പറഞ്ഞോട്ടെ. പറഞ്ഞോളൊക്കെ. ഇന്ന് രാജാ ചക്രധ്വജ സിംഗ് ഗണയുടെ സേവയായിരുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാ ആദരണീയ യോഗ ബന്ധുക്കൾക്കും എല്ലാ യോഗശ്രേഷ്ഠ ശിക്ഷകർക്കും നമ്മുടെ എല്ലാവരുടെയും ഞങ്ങളുടെ ഗണയുടെ പേരിലും എല്ലാവരുടെയും പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു. തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളതിൽ ക്ഷമ ചോദിച്ചു കൊള്ളുന്നു. ഹരിയോ. ഹരി ഓം. നമുക്ക് ഇന്നത്തെ ബൗദ്ധിക് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇൻട്രഡക്ഷൻ. SPYSS NYC ഓൺലൈൻ മലയാളം ഞായറാഴ്ചകളിൽ യോഗയോടൊപ്പം നടത്തി വരാറുള്ള ബൗദ്ധിക്കിൽ ഇന്ന് നമ്മോടൊപ്പം പങ്കുചേരാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ശ്രീ അനിൽ വൈദിക് ജി ആണ്. വൈദിക് ജിക്ക് സുസ്വാഗതം. അനിൽ ജി, നമുക്ക് ബിയോണ്ട് യോഗ എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നതാണ്. അതിന് ഇദ്ദേഹം എറണാകുളം കാക്കനാട് സ്വദേശിയാണ്. സനാതന ധർമ്മത്തിന്റെ സംസ്കാരവും സമ്പ്രദായങ്ങളും വിശദീകരിക്കുന്നതിൽ പ്രഗത്ഭമതിയാണ് ഇദ്ദേഹം. അഗ്നിഹോത്രത്തെക്കുറിച്ചും ക്ഷേത്രങ്ങളെക്കുറിച്ചും ഇന്ത്യൻ ജ്യോതിഷത്തെക്കുറിച്ചും ആയുർവേദത്തെക്കുറിച്ചും ലളിതമായി സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്ന ഇദ്ദേഹം ക്ഷിപിവിസ്ത വേദ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓവർ ടു അനിൽ ജി. ഹരി ഓം. ഹരി അക്ക രുക്മിണിക്ക് അനിൽ വൈദിക ഒന്ന് ഇത് ചെയ്യാവോ സ്പോട്ട്ലൈറ്റ്? സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ വോയിസ് ഒന്നും ഓൺ ചെയ്തിട്ടില്ല. ഞാൻ വിളിച്ചു പറയാം. ഹരിയോം വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ സൂം മീറ്റിംഗിൽ അപൂർവമായിട്ടേ കയറിയിട്ടുള്ളൂ. കഴിഞ്ഞ ആഴ്ചയിലാണ് ആദ്യമായിട്ട് കയറിയത്, അതും നടന്നില്ല. നമ്മളൊരു ക്ഷമ പറഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും എന്താണ് അതിന്റെ സ്പീക്കർ ഓൺ ആക്കണമെന്നുള്ള ആ ഒരു ഓപ്ഷൻ ഒന്നും സാധാരണ മീറ്റിംഗിൽ ഗൂഗിൾ മീറ്റിംഗിൽ ഉണ്ടാകാറില്ല. അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതുകൊണ്ട് സ്വയം ക്ഷമിക്കുക. ഓക്കെ ഓക്കെ, വീഡിയോ ഓൺ ആക്കാം, ധൈര്യമായിട്ടിരിക്കുമോ? അത് തന്നെ ശബ്ദം കൊണ്ട് ഞാൻ നിങ്ങളായിട്ട് ഇണങ്ങുമെന്ന് നോക്കാം, അതിനുശേഷം വീഡിയോ ഓൺ ആക്കാം. ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. ശബ്ദം ക്ലിയർ അല്ല, ഹലോ. ശബ്ദം ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഓക്കെ കേൾക്കാം. ഓക്കെ, കഴിഞ്ഞ ആഴ്ചയില് ഇതുപോലെ ഒരു മീറ്റിംഗില് എന്തോ ഏതോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ അത് എന്നെ പിടികൂടി. എനിക്കറിയില്ല എന്താ സംഭവം എന്നുള്ളതിനെ കുറിച്ച്. എന്താണെങ്കിലും കൂടുതൽ ഒരു വിശദ വിവരങ്ങളിലേക്ക് പോണതിന് മുമ്പ് തന്നെ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഒരു മണിക്കൂർ അല്ലേ ഉള്ളൂ? ഒരു മണി ഒരു ഓക്കെ 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 ഓക്കെ. അതിന് തന്നെ എനിക്ക് നിങ്ങളെ കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താവോ? അപ്പൊ എനിക്ക് അതനുസരിച്ച് എന്റെ ക്ലാസ്സിലേക്ക് പോകായിരുന്നു. എന്താണ് നിങ്ങളുടെ ക്രിയായോഗ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിനെ കുറിച്ച് ഒരു ചെറിയൊരു വിവരണം, കൂടുതൽ വേണ്ട, ഒരു ഒരു ചെറിയ എനിക്ക് 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 സംസാരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഇൻട്രൊഡക്ഷൻ അതൊന്ന് തരാവോ? ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇത് SPYSS ഇതിന്റെ ആസ്ഥാനം തുംകൂറാണ്. അപ്പൊ ഇത് യോഗ സംസ്കാരം സംഘടന യോഗ എന്ന ഉദ്ദേശത്തോടു കൂടി 1980കളിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു സമിതിയാണ്. അതിന്റെ NYC ഓൺലൈൻ മലയാളം ഈ പല സ്ഥലങ്ങളിൽ ഇതില്
ഫോറിൻ കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, ബംഗളൂര് പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ. കാലത്ത് 5:30 to 7 നമ്മുടെ യോഗ പ്രാക്ടീസ് ചെയ്യുകയും അത് ദിവസേന നിത്യകർമ്മം എന്ന നിലയിൽ അത് ചെയ്തു വരുന്നുണ്ട്, ശരീരത്തിന്റെ മാനസികമായുള്ള ഉന്മേഷത്തിന് വേണ്ടിയിട്ട്. അതുപോലെ ഇതിന്റെ കൂടെ തന്നെ അതിന്റെ സംസ്കാരം സംഘടന സേവ എന്നുള്ള ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പൗരാണിക സംസ്കാരം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി നാരായണീയം, അതുപോലെ ഭഗവത്ഗീത അങ്ങനെയുള്ള എന്താണെന്നുള്ളതിനെ കുറിച്ച്. യോഗയെ നിങ്ങൾ കൂടുതലും കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് യോഗയാണ് അല്ലേ? അതെ, യോഗയും അതിന്റെ കൂടെ ഇത്തരം അതുപോലെ ഇത്തരം ഭൗതികളിലൂടെ ആർഷ സംസ്കാരം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഓക്കെ, എന്താണെങ്കിലും ഞാനൊരു ചെറിയൊരു കാര്യം പറഞ്ഞ് നമ്മൾക്ക് തുടങ്ങാം. എന്റെ 42-ാമത്തെ വയസ്സിലാണ് ഞാൻ എൻ്റെതായൊരു ഞാനൊരു കൂലിപ്പണിക്കാരനായിരുന്നു, അല്ലെങ്കിൽ വാർക്കപ്പണിക്കാരനായിരുന്നു. 42-ാമത്തെ വയസ്സിൽ എൻ്റെ ഞാൻ യാദൃച്ഛികമായിട്ട് ഒരു മനുഷ്യൻ കാണുകയും, അല്ല അദ്ദേഹം എന്നെ തിരിഞ്ഞു വരികയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അപ്പൊ അദ്ദേഹം വന്ന ആ വാഹനത്തിന്റെ പേര് ശിവവിഷ്ട എന്നായിരുന്നു. എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ആ വാഹനത്തിന്റെ പേര് എനിക്കൊരു കൗതുകം ഉണർത്തി. എന്താണ് ഈ ശിവവിഷ്ട എന്നുള്ളത്? ആരുടെങ്കിലും മൈക്ക് ഒന്ന് ഓഫ് ആക്കാവോ? എന്തോ എനിക്കൊരു ഡിസ്റ്റർബ് വരുന്നു. ആരുടെയോ മൈക്ക് ഓൺ ആണ്, ഒരു എക്കോ വരുന്നു. ഓക്കെ, അപ്പൊ ഈ ശിവവിഷ്ട എന്നുള്ളൊരു വാഹനത്തിന്റെ പേര് കേട്ടപ്പോൾ എന്താണ് ഈ ശിവവിഷ്ടയുടെ അർത്ഥം എന്നുള്ളതും തേടിപ്പോയി. അപ്പൊ ശിവവിഷ്ട എന്ന് ആ ഒരു പേരിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഞാൻ ആദ്യം തന്നെ ശ്രീകണ്ഠേശ്വരൻ പിള്ളയുടെ ശബ്ദതാരാവലിയിൽ അതിന്റെ അർത്ഥം ഒന്ന് തിരിഞ്ഞു. അപ്പോൾ കുഷ്ഠരോഗി എന്നാണ് അതിനകത്ത് അർത്ഥം കൊടുത്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് ആദ്യം തന്നെ ചിരി വന്നു. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വാഹനത്തിന് അത് കുഷ്ഠരോഗം രോഗി എന്ന് പേരിടൂ എന്നുള്ളത്. വീണ്ടും അർത്ഥങ്ങൾ തിരിഞ്ഞു പോയപ്പോൾ ശിവൻ എന്ന് പറയുന്ന ആ ഈശ്വര സങ്കല്പത്തിന്റെ ഒരു പര്യായമാണ് എന്നുള്ളത് കണ്ടു. പക്ഷെ കൂടുതലൊന്നും അതിനകത്ത് കണ്ടില്ല. വീണ്ടും ഇതെവിടെയാണ് ഈ വാക്ക് എന്നുള്ളത് അന്വേഷിച്ചു പോയിട്ട് നിരുത്തം ആരെങ്കിലും കയ്യിലുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് അന്വേഷണം നടത്തി. നിരുത്തത്തിൽ ശിവവിഷ്ടന് കൊടുത്തിരിക്കുന്നത് യജ്ഞത്തിൽ ഉപവിഷ്ടനായവൻ ആരാണോ അത് ശിവവിഷ്ടൻ എന്ന് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ശ്രീരുദ്രം എന്ന് പറയുന്ന രാവണൻ എഴുതിയ ശ്രീരുദ്രത്തിലേക്ക് കടന്നപ്പോൾ അഞ്ചാമത്തെ അനുവാകത്തിൽ ശിബി വിഷ്ടായജ എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ശിബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യജ്ഞമാണ് എന്നാണെന്നും വിഷ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്നവനാണെന്നും, നമ്മളെല്ലാം ഉപവിഷ്ടൻ ആകുക എന്നെല്ലാം പറയാറില്ലേ, അങ്ങനെ യജ്ഞത്തിൽ ഉപവിഷ്ടവൻ ആയവൻ ആരാണോ അവൻ ശിവവിഷ്ടൻ. അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്നത് അദ്ദേഹം യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് യജ്ഞമാണ് എന്ന് വെച്ചാൽ സൂര്യനെ നല്ല രീതിയിൽ അദ്ദേഹം കത്തിക്കുന്നുണ്ട്, ഭൂമിയെ കറക്കുന്നുണ്ട്. ആ നെപ്റ്റ്യൂൺ യുറാനസ് പ്ലൂട്ടോ എന്ന് വേണ്ട എല്ലാ ഗ്രഹങ്ങളെയും അതാത് സ്ഥാനത്ത് നിർത്തി എന്താണോ അതിന്റെ പരിപ്രവർത്തനം അതെല്ലാം ചെയ്യുന്ന ആ യജ്ഞ ആചാര്യന്റെ പേരാണ് ശിവവിഷ്ടൻ. ഇതായിരുന്നു ഈ എന്നെ ഈ വേദങ്ങളിലേക്കോ അല്ലെങ്കിൽ ഉപനിഷത്തുകളിലേക്കോ ബ്രാഹ്മണങ്ങളിലേക്കോ ആരണ്യങ്ങളിലേക്കോ എത്തിച്ച ഒരു ഘടകം. അപ്പൊ ഒരു മനുഷ്യനെ ഈശ്വരനിലേക്കോ അല്ലെങ്കിൽ യജ്ഞങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് ജ്ഞാന മണ്ഡലങ്ങളിലേക്കോ എത്തിക്കാനായിട്ട് ഏറെ ഉപദേശം വേണ്ട, ഒരു തീപ്പൊരി മതി. ഒരേ ഒരു തീപ്പൊരി, തീ തന്നെ വേണമെന്നില്ല, ആ തീപ്പൊരിയായിരിക്കും ഏതൊരു മനുഷ്യന്റെയും ജിജ്ഞാസ വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകം. അല്ലാണ്ട് മഹാഗുരുവിനെ കാണണം എന്നുള്ളതില്ല. ഒരുപക്ഷെ ആ അന്ന് മാത്രമേ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ, പിന്നീട് എനിക്ക് ഇന്നുവരെയും അദ്ദേഹത്തിന്റെ ശബ്ദമല്ലാതെ അദ്ദേഹത്തിനെ ഒന്ന് കാണാനായിട്ടോ ഒന്ന് കാണണമെന്ന് തോന്നിയാൽ പോലും അദ്ദേഹം എന്നെ കാണാനായിട്ട് ഇതുവരെയും വന്നിട്ടില്ല. അപ്പൊ എന്തോ ഒരു നിമിത്തം അല്ല, മുൻജന്മത്തിൽ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം പഠിക്കണമെന്ന് ആഗ്രഹം തോന്നിയത്. മലയാളം അല്ലാതെ കുറച്ച് തമിഴും എഴുതാനും വായിക്കാനും അറിയുക എന്നല്ലാതെ മറ്റ് ഇന്ത്യയിലെ ഒരു ഭാഷയും എനിക്കറിയില്ല. പക്ഷെ എന്നിരുന്നിട്ട് പോലും ഏതെങ്കിലും ഒരു വേദമന്ത്രത്തിന്റെ അർത്ഥം
ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഞാൻ എല്ലാവരോടും ഇല്ല എന്താണ് വാശി എന്നുള്ളോണം പറയാറുണ്ട്. നിങ്ങൾക്ക് ആർക്കും ഉത്തരം പറയാൻ കിട്ടിയില്ലെങ്കിൽ അത് എനിക്ക് തരൂ, ഞാൻ അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ ഒരു 10 ദിവസം എനിക്ക് തരൂ, അതിൻ്റെ വ്യക്തമായ ഉത്തരം എന്താണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ എൻ്റെ പരിമിതമായ അറിവിൽ നിന്ന് ഞാൻ ഒന്ന് പറഞ്ഞു തരാം എന്നൊക്കെ ഇന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാം. കാര്യം എനിക്ക് സംസ്കൃതം അറിയില്ല, മറ്റു ഭാഷകൾ അറിയില്ല, പക്ഷെ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും. കാര്യം ഈ അറിവുള്ളത് ഭാഷകളിലല്ല ഒളിഞ്ഞിരിക്കുന്നത്, അത് പ്രകൃതിയിലാണ്. ആ പ്രകൃതിയുടെ ഒരു ഭാഷയുണ്ട്, ആ ഭാഷ നിങ്ങൾക്ക് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുവോ അന്ന് നിങ്ങൾ വിജയിച്ചു. അപ്പം ഞാൻ വിജയിച്ചു എന്നുള്ളതല്ല പറഞ്ഞത്, പ്രകൃതിയിലൊരു ഭാഷയുണ്ട്. ഉദാഹരണം ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ യോഗയെല്ലാം ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ ഒരുപക്ഷെ ഗായത്രി മന്ത്രം ചൊല്ലുന്നുണ്ടാകാം. പക്ഷെ നമ്മളുടെ അടിസ്ഥാന ഗ്രന്ഥമായ വേദങ്ങളുടെ എന്താണ് ആ ഒരു മുതൽക്കൂട്ട് എന്ന് പറയുന്ന രക്ക് യജുസ് സാമങ്ങൾ അഥർവങ്ങൾ, ഇതിലേതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾ അടിസ്ഥാന ഗ്രന്ഥമായിട്ട് കണ്ട് നിങ്ങൾ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഈ ഇന്ന് കാണുന്ന യോഗയിൽ നിന്ന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഉയർച്ച ഉണ്ടാവും, അത് 100% ഉറപ്പ്. എന്താണ് അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ, എൻ്റെ അറിവിൽ നിരവധി വ്യക്തികൾ യോഗ ചെയ്യുന്നുണ്ട്. യോഗ ചെയ്യാത്തതായിട്ട് എനിക്ക് തോന്നുന്നു നല്ലൊരു സംഘടനയുണ്ട്, ഇപ്പം നിങ്ങളെപ്പോലെ തന്നെ പല സംഘടനകളുണ്ട്. ഈ സിദ്ധസമാധി യോഗ എന്നുള്ളൊരു യോഗയുടെ ഒരു ആചാര്യനായിട്ട് ഒരു 10 ദിവസം അവരോടുകൂടി ഒന്ന് സംഗമിക്കാനായിട്ട് സാധിച്ചപ്പോൾ, അവർ യോഗ മാത്രമല്ല ചെയ്യുന്നത്, ഒരു മനുഷ്യന്റെ ഭക്ഷണം എന്താണ് എന്തായിരിക്കണം എന്നുള്ളതുകൂടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, എനിക്കത് ഇഷ്ടപ്പെട്ടു. യോഗയുടെ കൂടെ ഹിതകരമായതും മിതമായതുമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി ശീലിച്ചപ്പോൾ എന്താ പറയുക, ഒരു മനുഷ്യന്റെ രോഗങ്ങളെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർക്ക് നീങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ കുറച്ചു നാൾ കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധ്യമായ ഒരു കാര്യം കൂടി ഞാൻ അതിനകത്ത് ഞാൻ കൂട്ടിച്ചേർത്തു. അത് മറ്റൊന്നുമല്ല, മനുഷ്യന്റെ തലച്ചോറ് എവിടെയാണ് ഇരിക്കണേന്ന് ചോദിച്ചാൽ നമുക്കറിയാം തലച്ചോറ് എവിടെ ഇരിക്കണേന്നുള്ളത് തലയിലാണ്. പക്ഷെ എനിക്ക് ഒരു ഹാസ്യ രൂപത്തിൽ പറയാനായിട്ടുള്ളത് ഈ തലച്ചോറ് ഇരിക്കുന്നത് വയറ്റിലാണെന്ന് പറയാം. അതെന്താ കാരണം എന്ന് വെച്ചാൽ, എപ്പോഴാണോ ഒരു മനുഷ്യന് മലബന്ധം വരുന്നത് അതോടുകൂടി അവന്റെ തലച്ചോറിന്റെ കാര്യത്തിന് ഒരു തീരുമാനമായിട്ടുണ്ടാവും. അപ്പോ വയറ് ഒരു തലച്ചോറാണോ എന്ന് ചോദിച്ചാൽ വയറ് മാത്രമല്ല പല്ലും നാക്കും ഒരു തലച്ചോറാണ് എന്ന് ഞാൻ ഒന്നും കൂടി ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താം. മറ്റൊന്നുകൊണ്ടല്ല, എത്രയെല്ലാം യോഗ ചെയ്താലും നമ്മൾ കണ്ടുപിടിക്കാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മളുടെ ഉദരസംബന്ധമായ അല്ലെങ്കിൽ വയറ്റിലെ 100% നിങ്ങൾ എത്ര നല്ല ആഹാരം കഴിച്ചാലും ഈ അഫിഡിക് എന്ന് പറയുന്ന അഫിഡിറ്റി അത് രൂപം കൊള്ളും. അത് ഒരുപക്ഷെ മലബന്ധത്തിലേക്കോ അല്ലെങ്കിൽ മൂത്രാശയ രോഗങ്ങളിലേക്കോ ഒക്കെ എത്തിക്കാറുണ്ട്. കാര്യം കൊണ്ട് നടക്കുന്ന യോഗാചാര്യന്മാരെ എനിക്കറിയാം. അതിനകത്ത് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ കോഴിക്കോട് കൂടത്തായി എന്നുള്ളൊരു സ്ഥലമുണ്ട്. ഈ കൂടത്തായി കഴിഞ്ഞ ഒരാഴ്ചയിൽ ഞാൻ ആ നിങ്ങളുടെ ആചാര്യനോട് പറഞ്ഞു, കൂടത്തായി ജോളിയെ അറിയാത്തായിട്ട് ആരും ഉണ്ടാവില്ല ഈ ഭൂമിയിൽ. നമുക്കറിയാം 3-4 കൊലപാതകങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. പക്ഷെ അവരുപയോഗിച്ച വസ്തു എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടാസ്യം സയനൈഡാണ്. ഇനി കടുത്ത വീര്യം ഉള്ളതല്ല എന്നെങ്കിൽ പോലും ഈ സയനൈഡ് അത്രക്ക് മോശമൊന്നുമല്ല. നല്ല രീതിയിൽ ആ നാവിലൊന്ന് രുചിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ രുചി കയ്പാണോ മധുരാണോ ഷഡ്രഫങ്ങളിൽ മറ്റേതെങ്കിലാണോ എന്ന് പോലും നമ്മൾക്ക് തിരിച്ചറിയാതെ ഉറപ്പായിട്ടും അത് നമ്മളെ കൊല്ലും. അത് കൊല്ലാനുള്ള അതെങ്ങനെയാണ് കൊന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നാവിൽ രുചിച്ചപ്പോഴാണ്. അപ്പോ ആ നാവിൽ രുചിക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യന് മരണം സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ കാണാത്ത ഒരു ഭാഗവും കൂടി എവിടെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് മറ്റൊന്നുമല്ല, ആ പൊട്ടാസ്യം സയനൈഡ് എടുത്ത് നമ്മള് നമ്മുടെ ശരീരത്തിൽ ഒരു സ്ക്രാച്ച് ചെയ്ത് ആ രക്തം പൊടിയുന്ന അവസ്ഥയിൽ ആ പൊട്ടാസ്യം സയനൈഡ് ആ മുറിവിൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്താലൊന്നോ അല്ലെങ്കിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താലോ അല്ലെങ്കിൽ എന്താണ് മറ്റ് ഏതെങ്കിലും വിധത്തിലൊന്ന് തേച്ച് അല്ലെങ്കിൽ വെള്ളം കൂട്ടിയോ കുറച്ചോ തേച്ച് കൊടുത്താലും മരണമൊന്നും സംഭവിക്കുന്നില്ല. ആ അതിന്റെ ഒരംശം അതിന്റെ ആ ആ കൈകളിൽ പറ്റിയ ഒരംശം എടുത്ത് നാവിൽ തൊട്ടാൽ അപ്പോൾ തന്നെ മരണം സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ നാവും തൊക്കും തമ്മിൽ മറ്റെന്തോ ഒരു ഭാഗവും കൂടിയുണ്ട്. അത് എന്താണ് എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, ആ സയനൈഡ് നാവിൽ തൊടുമ്പോൾ ഇതിന്റെ രുചി അറിയുന്നത്, ഇതിന്റെ രുചിയോ ഗുണമോ അറിയുന്നത് തീർച്ചയായിട്ടും നാവല്ല തലച്ചോറാണ്. ഉദാഹരണമായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ, നിങ്ങൾ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ നാവിലേക്ക്
ഒരു മറ്റൊരു വ്യക്തി ആ നാവ് നീട്ടാനായിട്ട് പറയുന്നു, ഉപ്പോ മധുരോ മുളകോ അല്ലെങ്കിൽ എരിവോ എന്തെങ്കിലും നിങ്ങളുടെ നാവിൽ സ്പർശിക്കുമ്പോൾ നിങ്ങൾ ഇത് പറയും, ഇത് ഉപ്പാണോ മധുരം ആണോ എന്ന് അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പഞ്ചസാരയാണോ ഉപ്പാണോ നാവിൽ കൊണ്ട് വന്ന് വെച്ചത്, നമ്മൾ തിരിച്ചറിയുന്നത് നാവ് കൊണ്ടല്ല തലച്ചോറ് കൊണ്ടാണ്. അപ്പോൾ പൊട്ടാസ്യം സയനൈഡ് നിങ്ങളുടെ നാവിലേക്ക് എത്തുമ്പോൾ അത് ഓൺ ദ സെക്കൻഡിൽ അല്ലെങ്കിൽ ജസ്റ്റ് സെക്കൻഡിൽ അത് അതിന്റെ ദോഷം ഗുണം എത്തുന്നത് തലച്ചോറിലേക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു വസ്തു നാവിലെത്തുന്നു അത് തലച്ചോറിലേക്ക് എത്തും, അത് ആമാശയത്തിലേക്ക് എത്തും. അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എത്രയെല്ലാം യോഗ ചെയ്താലും നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ഒരു വസ്തുത എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിരാവിലെ നിങ്ങൾ പല്ലൊക്കെ തേക്കാറുണ്ട്. ഈ പല്ല് തേക്കുന്ന വസ്തു, പ്രശസ്ത കമ്പനിയുടെ ഒരു പക്ഷേ ഒരു പേസ്റ്റ് ആയിരിക്കുള്ളൂ. ആ പേസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന വിഷം, ആ വിഷം കൊണ്ടാണ് ഈ യോഗ പഠിപ്പിക്കുന്ന എനിക്ക് ഞാൻ കണ്ടെത്തിയ 80%, ബാക്കി 20% കുറച്ച് ബോധവാന്മാരാണ്, 80% യോഗാചാര്യന്മാരും ഈ ഒരു വസ്തുത ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാറില്ല. കാര്യം രാവിലെ നമ്മൾ വിഷം ചേർത്താണ് നമ്മളുടെ തുടക്കം, അല്ലെങ്കിൽ വിഷത്തോടു കൂടിയാണ് നമ്മളുടെ ഓരോ ദിവസത്തെ ആചമനം പോലും ആരംഭിക്കുന്നത്. നിങ്ങളുടെ ശിശുവിന് നിങ്ങൾ ലോകത്തിലെ ഏറ്റവും നല്ലൊരു പേസ്റ്റ് വാങ്ങിക്കൊടുത്ത് അവൻ രാവിലെ അവനോട് പറയണം നിർബന്ധമായിട്ടും നീ പല്ല് തേക്കണം എന്ന് പറയുമ്പോൾ, ആ പല്ല് തേക്കുന്ന കൂട്ടത്തിൽ തന്നെ ഓരോ ദിവസം കൂടുന്തോറും അവന്റെ ബ്രെയിനിലേക്ക് എത്തേണ്ട ഗുണങ്ങൾ എത്തുന്നില്ല. ആയതുകൊണ്ട് നിങ്ങളുടെ ആ യോഗയുടെ ആദ്യത്തെ ഒരു ഭാഗം എന്ന് അതിനകത്ത് കൂട്ടിച്ചേർക്കേണ്ടതിൽ ഒരു ഭാഗം നിങ്ങൾ ചേർക്കേണ്ടത് എള്ളെണ്ണ കൊണ്ട് നിങ്ങൾ പല്ല് തേക്കാനായിട്ട് ശീലിക്കുക. നിങ്ങൾ എത്ര എള്ള് നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 10 ഗ്രാം എള്ള് പല്ലുവേദന അല്ലെങ്കിൽ ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ, ശ്വസന സംബന്ധമായ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എള്ളിൽ തുടങ്ങുക. കാര്യം തിലം എന്ന് ആ തിലഹോമം ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ വലിയൊരു ഭാഗമാണ്. അത് മരണം നടന്നാലും ജനനം നടന്നാലും ഏതൊരു കർമ്മം നടന്നാലും ഈ തിലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ തിലോത്തമ എന്ന് നിങ്ങൾ കേട്ടുകാണോ? അവൾ ഒരു സുന്ദരിയുടെ പേരാണ് തിലോത്തമ്മ. എന്തുകൊണ്ടാണ് ആ തിലം, ആ തിലത്തിന് അത്രയും ഗുണമുണ്ട്? എണ്ണയുടെ കറുപ്പ് എന്ന് പറയുന്നത് പോലെ തന്നെ ആ തിലത്തിന്റെ ഗുണം നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ എത്രയെല്ലാം പല്ല് തേച്ചാലും, അല്ല ഉമിക്കിരിയോ മറ്റോ കുരുമുളകോ മറ്റെന്തെങ്കിലും ചേർത്ത് പല്ല് തേച്ചാലും, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ആദ്യം തന്നെ എള്ളെണ്ണ കൊണ്ട് ഒന്ന് പല്ല് തേക്കുക. എള്ളിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് എള്ള് സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ, എള്ളെണ്ണ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ഈ ആന്തരിക ഭാഗങ്ങൾ എന്ന് പറയുന്ന വൻകുടലിന്റെ എല്ലാ ഭാഗവും എന്ത് സംഭവിക്കും? ലുബ്രിക്കേറ്റിംഗ് സംഭവിക്കും. അങ്ങനെ ലുബ്രിക്കേറ്റിംഗ് സംഭവിച്ചാൽ അവിടെ മലബന്ധമോ ഈ കോൺസ്റ്റിപ്റ്റേഷൻ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഒരു മനുഷ്യനും പോകില്ല. കാര്യം ഒരു മനുഷ്യന് ഒരു കോള് വന്നതാണോ? അതൊന്ന് കട്ടാക്കിയതാണ്. ഒരു മനുഷ്യന് അവന്റെ ശരീരത്തിൽ ഈ മലം കെട്ടിക്കിടക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ കുടലിലെ വഴുവഴുപ്പില്ലാത്തത് കൊണ്ടാണ്. ഒരു ഗർഭിണിക്ക് പ്രസവിക്കണം എന്നുണ്ടെങ്കിൽ പോലും ലുബ്രിക്കേറ്റിംഗ് എന്നുള്ളൊരവസ്ഥ അവൾ ഉണ്ടായാൽ മാത്രമാണ് ആ പ്രസവം അവിടെ നടക്കുള്ളൂ. അപ്പൊ മനുഷ്യൻ തിരിച്ചറിയാത്തത് എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ഭക്ഷണ രീതി എന്താണെന്ന് തിരിച്ചറിയുന്നില്ല. എന്തായിരിക്കണം ഈ ഒട്ടുമിക്ക രോഗങ്ങളുടെയും കാരണം? മാലിന്യം കെട്ടിക്കിടക്കുക എന്നുള്ളതാണ്. ഈ മാലിന്യം കെട്ടിക്കിടക്കാനുള്ള കാരണം എന്താണ്? ഓരോ മാലിന്യം കെട്ടിക്കിടക്കുമ്പോഴും അത് 2 ദിവസത്തേക്ക് അതിനകത്ത് ആ ജലം എന്നുള്ളൊരു അവസ്ഥ എത്തിയില്ലെങ്കിൽ അത് അപ്പൊ തന്നെ ഡ്രൈ ആവുന്ന പോലെ തന്നെ മനുഷ്യന്റെ ശരീരത്തിലും ഈ ഡ്രൈ എന്ന് പറയുന്ന ആ ഉണങ്ങിയ ഒരവസ്ഥ ഒട്ടുമിക്ക നല്ലൊരു മനുഷ്യനിലത് കാണാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രാത്രി കിടക്കാൻ നേരത്ത് ഒരല്പം ഒരു 10 തുള്ളി എണ്ണയെടുത്ത് നിങ്ങളൊന്ന് പല്ല് തേക്കുകയാണെങ്കിൽ ആ പല്ലിലെ അഴുക്ക് പോവുക എന്നുള്ളത് മാത്രമല്ല, ലുബ്രിക്കേറ്റിംഗ് ഉള്ള ഒരു സ്ഥലത്തേക്കും എണ്ണമയം ഉള്ള ഒരു സ്ഥലത്തിലേക്കും ഈ കൃമികീടങ്ങൾ എത്തില്ല. അച്ചാറ് കേടുകൂടാതിരിക്കാനായിട്ട് ആ അച്ചാറിന്റെ മീതൽ എന്ത് ചെയ്യും? ഒരല്പം എണ്ണ കെട്ടി നിൽക്കുകയാണെങ്കിൽ ആ അച്ചാറ് കാലങ്ങളോളം ഇരിക്കുന്ന പോലെ തന്നെ നെയ്മയമുള്ള ഒരു ശരീരത്തിൽ ഒരു രോഗങ്ങളും വരില്ല. കാര്യം യോഗ നമ്മളെല്ലാവരും ചെയ്യാറുണ്ട്, പക്ഷെ കൃഷ്ണനെ പോലെ വെണ്ണയും നെയ്യും ആ കദളിപ്പഴവും കഴിക്കുന്നതിന്റെ ഗുണം ഈ യോഗാചാര്യന്മാര് പലരും ശീലിക്കാറില്ല. മറ്റൊന്നുണ്ടല്ല, ആ യോഗയെക്കുറിച്ച് അവർ ബോധവാന്മാരാണ്.
പക്ഷെ ഇത് ആചരിക്കാൻ പറയുമ്പോൾ നല്ലൊരു ശതമാനം പേരും വന്ന് ഒരു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരു 15 ദിവസം കഴിയുമ്പോൾ വിളിച്ചു പറയണം, സാറേ എനിക്ക് ഒന്ന് പനിയാണ്, അതല്ലെങ്കിൽ ജലദോഷമാണ്, അല്ലെങ്കിൽ ഒരു എന്തോ ഒരു എനിക്കൊരു ഉന്മേഷം കുറവ്, അതുകൊണ്ട് ഞാൻ ഇന്ന് യോഗ ക്ലാസ്സിൽ പങ്കെടുക്കുന്നില്ല. യോഗ എന്തിനു വേണ്ടിയുള്ളതാണ്? മനുഷ്യൻ ആ മനുഷ്യന്റെ ശരീരത്തെ മാത്രം ശുദ്ധീകരിക്കുക എന്നുള്ളത് മാത്രമല്ല, മനസ്സിനെ ശുദ്ധീകരിക്കുകയും കൂടി അതിനകത്തുണ്ട്. പക്ഷെ മനസ്സിന് ഒരുപക്ഷെ മാനസികമായിട്ട് അവൻ ഓക്കെ 100% ഓക്കെ ആയിരിക്കും, പക്ഷെ ആ മനസ്സും ശരീരം ഒന്നിച്ചാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു ബോധം നിങ്ങളിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞ് ഞാൻ എന്റെ ആദ്യത്തെ ഒരു അനുഭവം ഞാൻ പറയാം. എന്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞു, നീ ഗായത്രി അനുകരിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ അദ്ദേഹം പറഞ്ഞതിന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം കേട്ടോ, ഗായത്രി അനുകരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഗായത്രി ചൊല്ലയല്ലേ ചെയ്യേണ്ടത്, ഗായത്രിയുടെ ഗുണം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഓം ഭൂവർ ഭർ സ്വഹ തത് സൗദുർവരേണ്യം ഭർഗോദേവസ്ഥ ധീമഹി ധിയോ യോന പ്രചോദയ എന്നുള്ള മന്ത്രം 108 പ്രാവശ്യം ചൊല്ലുന്ന നിരവധി ഭക്തന്മാരുണ്ട്. അതൊന്നും ചൊല്ലുന്നത് മോശമാണെന്നോ അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്നോ ഒന്നും എനിക്ക് അഭിപ്രായമില്ല, നല്ലത് തന്നെയാണ്. പക്ഷെ ഈ ഗായത്രി യോഗ എന്നുള്ള ഒരു ഭാഗം, ആ ഭാഗത്തേക്ക് നിങ്ങളൊന്ന് എത്തണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് കാര്യങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കും. ആരെങ്കിലും ഒന്ന് ഉത്തരം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൂര്യനിൽ നിന്ന് സപ്തവർണങ്ങൾ എന്ന് പറയുന്ന 7 രശ്മികൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട് അല്ലേ? മാനത്ത് മഴവില്ലൊക്കെ നമ്മൾ കാണാറില്ലേ? ഈ മാനത്ത് മഴവില്ല് ഉണ്ടാവുന്നതിന്റെ ഒരു കാരണം മഴക്കാർ, ആ കാർമേഘങ്ങൾ ഉള്ളപ്പോൾ മാത്രമാണ് നമുക്ക് ഈ മഴക്കാരനെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് യോഗികളും ഋഷികളും അതിരാവിലെ ഗായത്രി മന്ത്രം ചൊല്ലിയിരുന്നു എന്നുള്ളത് മാത്രമാണ് പൊതുവെ പഠിപ്പിക്കുന്നത്. പക്ഷെ ആ ഗായത്രി ചൊല്ലുന്ന സമയത്ത് ശിരഫിന് മീതെ ജലം അർപ്പിക്കുന്ന ഒരു കർമ്മവും കൂടിയുണ്ട്. എപ്പോഴാണോ നിങ്ങളുടെ ആ ശിരഫിന് മുകളിലൂടെ നിങ്ങൾ ഒരു ഗ്ലാസിലോ അല്ലെങ്കിൽ പണ്ട് കാലത്ത് പുരാണ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന കിണ്ടി കൊണ്ടോ അല്ല മറ്റേതെങ്കിലും ഒരു പൈപ്പിൽ നിന്നോ ആ ജലം താഴേക്ക് വീഴുമ്പോൾ സൂര്യന്റെ രശ്മി ഈ ജലത്തെ വേദിച്ച് കടക്കുമ്പോൾ 7 രശ്മികൾ പുറപ്പെടുവിക്കും, മഴവില്ല് പോലെ തന്നെ. ആ രശ്മികൾ എപ്പോഴാണോ നിങ്ങളുടെ ശിരഫിലേക്ക് എത്തുന്നത്, നിങ്ങളുടെ ആ ഫാലം എന്ന് പറയുന്ന നെറ്റിയിലേക്ക് എത്തുന്നത്, അപ്പോൾ മുതൽ നിങ്ങളുടെ ആ ധീമഹി എന്ന് പറയുന്ന ബുദ്ധി വർദ്ധിക്കും. സൗദൂർവരേണ്യം എന്ന് വെച്ചാൽ ആ വർണ്ണങ്ങൾ, സൂര്യന്റെ വർണ്ണങ്ങൾ, സവിതാവിന്റെ വർണ്ണങ്ങൾ എത്തണം എന്നുള്ള ഒരു മന്ത്രം അതിനകത്തുണ്ട്. അല്ലാതെ നിങ്ങൾ 108 ഗായത്രി ചൊല്ലിയിട്ട് എന്ത് കഥ ഇരിക്കുന്നു, തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുന്നതിന് തുല്യമായി പോകും അത്. പക്ഷെ ആ മന്ത്രത്തിന്റെ വ്യക്തമായ അർത്ഥം എന്ന് മനസ്സിലാക്കുന്നു, അന്ന് നിങ്ങൾ ഒരു കാര്യം ചെയ്യും, മഴയത്ത് നിങ്ങൾ സൂര്യനെ നോക്കും. കാര്യം മഴ പെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സൂര്യൻ എനർജി വർദ്ധിക്കുന്നത്, അല്ലെങ്കിൽ പ്രകൃതിയിൽ ഈ ഗായത്രി എന്ന് പറയുന്ന ഗുണം സംഭവിക്കുന്നത്. മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ മനുഷ്യന് സൗന്ദര്യം വെക്കുന്നത്, എന്താണ് അവനെ രോഗങ്ങൾ കുറയുന്നത്, വാദം കുറയുന്നത്, ചെടികൾക്ക് ഫലം കൂടുന്നത്, ആ എന്താണ് ദശപുഷ്പങ്ങൾക്ക് ആ ഔഷധ ഗുണം വർദ്ധിക്കുന്നതെല്ലാം മഴക്കാലത്ത് ആണ്. എന്തുകൊണ്ടാണ് അതിന്റെ ഗുണം, അതിന്റെ കാരണം എന്ന് വെച്ചാൽ മഴ പെയ്യുന്നത് കൊണ്ടല്ല, മഴ പെയ്യുമ്പോൾ സൂര്യന്റെ രശ്മികൾ സപ്തവർണങ്ങളാൽ ഈ ഇലകളിലേക്കും ചെടികളിലേക്കും വൃക്ഷങ്ങളിലേക്കും എത്തുന്നതുകൊണ്ട് ആ സമയത്ത് ഇലകൾക്ക് ഗുണം കൂടും, മനുഷ്യനും ഗുണം കൂടെ ചെയ്യുന്നത്. അവനല്ലെങ്കിൽ ഒത്തിരി കൂടി കളർ ഉണ്ടാകും അവനെ. അതിന്റെ കാരണം എന്ന് വെച്ചാൽ പ്രകൃതിയിൽ നമ്മൾ അറിയാത്ത കാണാത്തൊരു വസ്തുവാണ് ഈ ഗായത്രി എന്ന് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും കൊടൈക്കനാലോ ഊട്ടിയിലോ അതല്ലെങ്കിൽ വയനാട് മേഖലയിലോ ഇതല്ലെങ്കിൽ ഹിമാലയത്തിലോ ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ജലം അർപ്പിച്ചിട്ടുള്ള ഗായത്രി ചെയ്യേണ്ടി വരില്ല. കാര്യം അവിടെ കോടമഞ്ഞുണ്ട്. ഈ കോടമഞ്ഞിനെ വേദിച്ചുകൊണ്ട് സൂര്യന്റെ 7 വർണ്ണങ്ങൾ, കപിലന്റെ സിദ്ധാന്തത്തിൽ 10 വർണ്ണങ്ങളുണ്ട്. മേനക എന്നുള്ളൊരു ഒരു ഒരു വർണ്ണം അദ്ദേഹം പറയുന്നുണ്ട്. വീണ്ടും 2 വർണ്ണങ്ങൾ ഞാൻ പിന്നീട് പറയാം, പെട്ടെന്ന് അതിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ 10 വർണ്ണങ്ങളുണ്ട്. സോറി, കപിലം എന്നുള്ളതും ഒരു വർണ്ണമാണ്, അങ്ങനെ ഗംഗ എന്നുള്ളതൊരു വർണ്ണമാണ്. ഇങ്ങനെ 10 വർണ്ണങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ ശിരഫിലേക്ക് എത്തുന്നത്, അന്ന് നിങ്ങൾ ഈ യോഗയുടെ മറ്റൊരു തലത്തിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഗായത്രി 108 പ്രാവശ്യം വീടിനകത്തിരുന്ന് ചൊല്ലുന്നതിനേക്കാൾ നിശബ്ദമായിട്ട് വന്ന് ഒരു പൈപ്പോ അതല്ലെങ്കിൽ ഒരു ചെറിയൊരു ജലമെടുത്ത് നിങ്ങളുടെ ശിരഫിന് മീതെ
ചിതഫിന് മീതെ എപ്പോഴാണോ നിങ്ങൾ ജലം അർപ്പിക്കുന്നത് ആ താഴേക്ക് വരുമ്പോൾ സൂര്യന്റെ രശ്മിയുടെ ഗുണം കൊണ്ട് ആ സപ്ത വർണ്ണങ്ങൾ നിങ്ങളുടെ ശിരസിലേക്ക് എത്തും. ഈ ഗുണം മനസ്സിലാക്കിയ ശിവഭഗവാൻ ഒരു ഗംഗയെ തന്നെ എപ്പോഴും സദാസമയം ജലത്തെ വർദ്ധിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ ഫാലത്തിലൂടെ താഴേക്ക് താഴേക്ക് എന്ത് വന്നുകൊണ്ടിരിക്കും, ജലം വീണുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിന്റെ ഫാലത്തിൽ എപ്പോഴും ഗായത്രിയുടെ ഗുണങ്ങൾ എത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ആ ശിവം, ആ ശിവത്തെ മംഗളം എന്ന് തന്നെ നമുക്ക് വിളിക്കാനുള്ള ഒരു കാരണം. അപ്പോൾ ഈ ഗായത്രി മുതലുള്ള ഓരോ വേദമന്ത്രങ്ങളുടെയും അർത്ഥം നിങ്ങൾ എന്ന് മനസ്സിലാക്കുന്നു, അന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാറ്റം ഉണ്ടാവും. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞു, പല്ലുതേപ്പ് എന്നുള്ളത് ഒരു ചെറിയൊരു കാര്യമായിട്ട് നിങ്ങൾ എടുക്കരുത്. തീർച്ചയായിട്ടും ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പല്ലിൽ നിന്നാണ്. ആ പല്ലിൽ എപ്പോഴാണോ നിങ്ങൾ നിങ്ങളുടെ പല്ലിന് വായിന് ദുർഗന്ധമില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വായിന് ദുർഗന്ധമില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നന്നായിട്ട് പല്ല് തേച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും ആ പല്ലിന്റെ ഇടകൊത്തി ഒന്ന് മണത്തു നോക്കിക്കോളൂ. നിങ്ങൾ വായിന് ദുർഗന്ധം ഉണ്ടെങ്കിൽ ആ പല്ലിലെ ദോഷങ്ങൾ മുഴുവൻ നിങ്ങളുടെ നാവിൽ എത്തുന്നുണ്ടെങ്കിൽ അവിടെ നേരത്തെ സയനൈഡിന്റെ ദോഷം പോലെ തന്നെ ഇത് എവിടെ എത്തും? ഇത് തലച്ചോറിലെത്തും, നിങ്ങളുടെ ആമാശയത്തിലെത്തും, അതുവഴി രക്തത്തിലേക്ക് എത്തും, നിങ്ങളുടെ മുഖം കറക്കും. ആ ഒരു ഗുണം മനസ്സിലാക്കി നിങ്ങൾ ആദ്യം തന്നെ പല്ലിന് ഒരു പ്രത്യേകത കൊടുക്കുക. രണ്ടാമത്തെ ആചരണം എന്ന് പറയുന്നത് ഈ അതിരാവിലെ എഴുന്നേറ്റ് നിങ്ങൾ 100, 108 ഗായത്രി ജപിക്കുന്നതിലും നല്ലത് ഈ ഗായത്രിയുടെ ആന്തരിക അർത്ഥം, അല്ലെങ്കിൽ വേദങ്ങൾ രചിച്ച ഋഷികൾ എന്താണോ അതിനകത്ത് ഉദ്ദേശിച്ചത് ആ ഗുണം, ആ അർത്ഥഗുണം നിങ്ങൾക്ക് സമ്പാദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സൂര്യന് നേരെ ജലമർപ്പിച്ചേ പറ്റൂ. ഇതല്ലെങ്കിൽ നമ്മൾ ഷവർ ഉപയോഗിച്ചിട്ടാണ് കുളിക്കുന്നത്. ഒരു ഷവർ നിങ്ങളുടെ ആ ടർഫിന്റെ മുകളിൽ നിങ്ങൾ ഫിറ്റ് ചെയ്തിട്ട് അതിനകത്തുള്ള ജലം വർദ്ധിച്ച് ഒരു മഴയ്ക്ക് തുല്യമായ ഒരവസ്ഥ ഉണ്ടാക്കി ഓപ്പോസിറ്റ് നിങ്ങൾ നിന്നാൽ ഈ സൂര്യന്റെ ഗുണങ്ങൾ നിങ്ങളുടെ ദേഹത്ത് മുഴുവൻ തട്ടും. സൊറിയാസിസ് എന്നുള്ളൊരു രോഗം 41 ദിവസത്തിനുള്ളിൽ പമ്പ കടക്കും. ഇനി അത് ഇനി സ്കിന്നിന് മറ്റ് പ്രശ്നങ്ങൾ ഉള്ളവർക്കെല്ലാം ഈ സപ്തവർണ്ണങ്ങൾ കിട്ടും. ഈ കൃഷ്ണൻ എന്ന് പറയുന്ന ഓക്കെ, ഞാനത് അതിനുവേണ്ടി എന്ത് ചെയ്യണം, ക്യാമറ ഓൺ ആക്കാം. ഓക്കെ സോറി. ഞാൻ സ്റ്റാൻഡ് എടുത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അല്ലേ? ഹലോ, കേൾക്കാം. ഓക്കെ ശരി. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ഓരോ വേദങ്ങളുടെയും മന്ത്രങ്ങളുടെ അർത്ഥം അത് ചൊല്ലുക എന്നുള്ളതല്ല, എന്താണോ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആ മന്ത്രങ്ങളിൽ അടങ്ങിയിരിക്കുന്ന മന്ത്രാർത്ഥം, ആ മന്ത്രാർത്ഥത്തെ എപ്പോഴാണോ നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നത് അന്ന് നമ്മൾക്ക് പുതിയൊരു ശൈലിയിലേക്ക്, അല്ലെങ്കിൽ പുതിയൊരു ആചരണത്തിലേക്ക്, അല്ലെങ്കിൽ പ്രകൃതിയെ അറിഞ്ഞ് തന്നെ നമ്മൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. സെക്കൻഡ്, ആദ്യം തന്നെ ഈ ഈശ്വരൻ അന്വേഷിച്ചുള്ള ഒരു യാത്ര നടത്തിയപ്പോൾ വേദങ്ങൾ യുക്തിവാദമാണ് പറയുന്നത്, വേദങ്ങളിൽ ഈശ്വരൻ ഇല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ, വേദങ്ങൾ ഒരിക്കലും ഈശ്വരനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈശ്വരൻ ഇല്ല വേദം പഠിക്കുന്ന ഒരാൾക്ക്. അത് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വേദങ്ങളിൽ ഒരു സ്ഥലത്ത് പോലും ഈശ്വരൻ എന്നുള്ള ഒരു ഭാഗം തന്നെ പറയുന്നില്ല. ആ സപ്തഗോളങ്ങളെയും അല്ലെങ്കിൽ പ്രപഞ്ചങ്ങളെയും സൃഷ്ടിച്ച ആ ഒരു ശക്തി അദൃശ്യനാണ്. പക്ഷെ അതിനെ ഒരു പേരിട്ട് ഇന്നുവരെയും വേദം വിളിച്ചിട്ടില്ല. പൊതുവെ വിളിക്കാ എത്രയെങ്കിലും ഒരു ഉത്തമമായ ഒരു പേര് വേദങ്ങളില്ല. ഓം എന്ന മന്ത്രം പോലും യഥാർത്ഥത്തിൽ വേദങ്ങളിൽ ഇല്ല. അപ്പൊ യഥാർത്ഥ ഈശ്വരൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ നിന്ന് മനുഷ്യനെ എപ്പോഴാണോ ഊർജങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുന്നത്, അതുകൊണ്ട് ആ ഒരു ഭാഗം നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ഈ ഭസ്മധാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പകല് ആണ് നമ്മൾക്ക് ഈ സൂര്യന്റെ രശ്മികൾ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. വൈകിട്ട് ഇതെങ്ങനെ സ്വീകരിക്കും, സൂര്യന്റെ രശ്മി എങ്ങനെ സ്വീകരിക്കും? കാര്യം വൈകിട്ട് സൂര്യൻ ഇല്ല, പിന്നെ എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സൂര്യനോടൊപ്പം സഞ്ചരിച്ച് നേരെ അമേരിക്കയിൽ പോയി ജീവിക്കണം. ഇത് 6 മണിക്ക് ശേഷം എന്താണെങ്കിലും 12 മണിക്കൂർ ഫ്ലൈങ് ഉണ്ടെങ്കിൽ തന്നെ ഏതാണെങ്കിലും, അതുകൊണ്ട് അമേരിക്കയിൽ പോയിട്ട് നമുക്ക് വീണ്ടും ഉടൻ സൂര്യനെ കാണുക എന്നുള്ളത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. പക്ഷെ വൈകിട്ട് ഈ സൂര്യന്റെ രശ്മി ചന്ദ്രനിൽ
സ്പർശിച്ച് ചന്ദ്രന്റെ ആ വെളിച്ചം അതിന്റെ പ്രതിഫലനം ഭൂമിയിലേക്ക് വരുമ്പോൾ അതിനെ സ്വീകരിക്കാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ? അത് മഞ്ഞിന്റെ ഗുണത്തോടുകൂടിയാണ് ഈ ചന്ദ്രന്റെ ഗുണങ്ങൾ ഭൂമിയിലേക്ക് എത്തുന്നത്. അപ്പൊ അതിനെ സ്വീകരിക്കാനായിട്ട് അടുത്തൊരു മാർഗം ഋഷികൾ കണ്ടുപിടിച്ചു. ഋഷികൾ കണ്ടുപിടിച്ച ഒരു മാർഗം എന്ന് പറയുന്നത് ഭസ്മധാരണമാണ്. ഇപ്പൊ ഭസ്മധാരണം എന്നെല്ലാം പറയുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് ഈ ഭസ്മധാരണം ഒരു ഭക്തിയുടെ ഒരു ഭാഗമായിട്ടാണ് പലരും കണ്ടിരിക്കുന്നത്. പക്ഷെ അതിനകത്തൊരു ശാസ്ത്രയുക്തിയുണ്ട്. നമ്മളുടെ കൺമുന്നിലെ ഒരാള് വെള്ളത്തിൽ പെട്ടുപോയി, കുറെ നേരം ഫയർഫോഴ്സും മറ്റും എല്ലാം തിരിഞ്ഞിട്ട് ഇയാൾക്ക് ജീവന്റെ ഒരംശം ആ ശരീരത്തിലുണ്ടെങ്കിൽ രക്ഷപ്പെടുത്താനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം നമുക്കറിയാം, ആ കമഴ്ത്തി ഒന്ന് കിടത്തി ആ വയറിന്റെ ഭാഗത്ത് ഒന്ന് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പ്രിഫ് ചെയ്ത് കൊടുത്ത് ആ മുഖം ഒന്ന് ചരിച്ചു വെച്ചിട്ട് പ്രിഫ് ചെയ്ത് കൊടുത്താൽ കുറെ വെള്ളം അദ്ദേഹം കുടിച്ച വെള്ളങ്ങളെല്ലാം പുറത്തു പോകും. അപ്പോൾ ശ്വാസം കുറച്ചും കൂടി ആ രോഗിയിൽ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ വന്ന അപകട അവസ്ഥ തരണം ചെയ്യുന്ന ആ മനുഷ്യനിൽ നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഈ ഈ സ്കിന്നിൽ അടങ്ങിയിരിക്കുന്ന ജലം, ആ ജലത്തെ കളയാനായിട്ടുള്ള ഒരു മാർഗം ഇന്നുവരെയും ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല. ആരും ജലത്തിൽപ്പെട്ട് പോകുന്ന പലർക്കും അവർ ശ്വാസമൊക്കെ കൊടുക്കും, ആരും ഓക്സിജൻ സിലിണ്ടർ എല്ലാം ഫിറ്റ് ചെയ്ത്. എനിക്കെന്താ നിങ്ങളെ ഒന്നും കാണാൻ പറ്റാത്തത്? എനിക്ക് എന്നെ മാത്രമുള്ള കാണാൻ സാധിക്കുന്നത്? ഹലോ അനിൽജി, ഗാലറിയിൽ പോയി ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാരെയും കാണാൻ പറ്റും. കുറെ പേരുണ്ട് ഇതിനകത്ത്. ഗാലറി എന്ന് പറഞ്ഞാൽ നാല് ഇങ്ങനെ മൂന്നോ നാലോ അഞ്ചാറ് ഇങ്ങനെ ഇങ്ങനെ ബ്ലോക്ക് 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 ആയിട്ട് കാണുന്നുണ്ടല്ലോ സൈഡിൽ. അതല്ലേ സത്യജിത് അണ്ണ, അതല്ലേ? അങ്ങനെയല്ലേ ഗാലറിയിലല്ലേ കയറുമ്പോ കാണാൻ പറ്റുന്നത്? അണ്ണനെ ഇത് നേരിട്ട് കാണുന്ന പറഞ്ഞാൽ അണ്ണനെ സ്പോട്ട് ചെയ്തുകൊണ്ടാണ് എല്ലാവർക്കും കാണുന്ന നേരത്തെ. എനിക്കറിയില്ല ഞാൻ ഈ ഓക്കെ എനിക്ക് നിങ്ങളെ കാണാൻ സാധിക്കുന്നില്ല, എനിക്കറിയില്ല. എന്താണെങ്കിൽ അത് അങ്ങനെ ആയിക്കോട്ടെ. എനിക്ക് അതിന്റെ മുകളിൽ എന്നെ മാത്രമേ കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്ന് മാത്രമേ. ഓക്കെ, അത് സ്പോട്ട് ലൈറ്റ് ചെയ്തുകൊണ്ടാണ്. ഒന്ന് ലെഫ്റ്റിലേക്ക് ഒന്ന് അണ്ണന്റെ ഫോട്ടോ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാല് നെക്സ്റ്റിൽ എല്ലാരും കാണാം. ഇല്ല പോട്ടെ, അത് വിട്ടുകളാം, എനിക്ക് അതിനകത്ത് സങ്കടമൊന്നുമില്ല. ശരി, ഓക്കെ ഓക്കെ. അപ്പൊ രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഭസ്മത്തിന് എന്ത് കഴിവുണ്ട്? ഭസ്മത്തിന് ജലത്തെ ആകർഷിക്കാനുള്ള ഒരു കഴിവുണ്ട്. കാര്യം ഭസ്മം 100% ഡ്രൈ ആണ് അല്ലേ, അതിനകത്ത് അല്പം പോലും ജലമില്ല. ജലമില്ലാത്ത ഒരു വസ്തു ജലത്തെ കൊതിക്കും. ആയതുകൊണ്ട് നമ്മളുടെ ശരീരത്തിൽ നമ്മൾ എങ്ങനെയെല്ലാം ശരീരത്തെ കാത്തു സൂക്ഷിച്ചാലും നമ്മളുടെ ഓരോ ഓരോ മുട്ട്, കൈമുട്ട്, കണ്ഠം, കിഡ്നിയുടെ ഭാഗങ്ങള്, കാൽമുട്ട് എന്നിങ്ങനെ ഒട്ടുമിക്ക എന്താണ് ജംഗ്ഷനുകളിലും എന്ത് സംഭവിക്കും? പിത്തനീര് സംഭവിക്കും. പിത്തനീര് സംഭവിച്ച് വന്നുകൂടിയാൽ എന്ത് ചെയ്യും? അതിനെ വിയർപ്പിച്ച് കളയണം. എത്ര പേര് അധ്വാനിക്കും പറയൂ? എല്ലാവരോടും നമുക്ക് അധ്വാനിക്കാൻ പറയാനായിട്ട് പറ്റുമോ? എറണാകുളം ജില്ലയിലെ കളക്ടറോട് വിളിച്ചിട്ട് നാളെ വാർക്കപ്പണിക്ക് വരാൻ പറഞ്ഞാൽ അദ്ദേഹം ചിരിക്കും അല്ലേ? അപ്പൊ എല്ലാവർക്കും അധ്വാനിക്കാൻ പറ്റില്ല. അതിനോട് ജിംനാസ്റ്റിക് മറ്റുള്ള കാര്യങ്ങളെല്ലാം പോയാൽ പോലും ഈ പിത്തനീര് ഒരിക്കലും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പോകില്ല, ഉറപ്പ്. പിത്തനീര് പോകില്ല. ഈ പിത്തനീര് കെട്ടിക്കിടന്ന് 46-ാമത്തെ വയസ്സിലെ അല്ലെങ്കിൽ 50 വയസ്സ് തികയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മുട്ടുവേദന, ഓരോ ജോയിന്റുകളിൽ നിങ്ങൾക്ക് പെയിൻ വരും. നിങ്ങൾ ഡോക്ടറെ പോയി കാണും, ഡോക്ടർ പറയും കാൽസ്യത്തിന്റെ കണ്ടന്റ് കുറവാണ്, നിങ്ങൾ കാൽഫിൻ ടാബ്ലറ്റ് കഴിക്കാൻ പറയും. എന്തിനാണ് കാൽഫി ഇരിക്കുന്നത്? കാൽഫി ഇരിക്കുന്നത് തളിർ മുരിങ്ങയിലയിൽ നല്ല കാൽസ്യം ഉണ്ട്, പക്ഷെ അത് ഡോക്ടർ തരോ? ഇല്ല, കാൽഷ്യൻ ടാബ്ലറ്റ് തരും. അത് കഴിച്ചാൽ എന്ത് സംഭവിക്കും? അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിത്താശയം എന്ന് പറയുന്ന ബ്ലാഡറിലെ ഈ ഈ ഈ ഇതെല്ലാം പോയി അടിഞ്ഞുകൂടും. അടിഞ്ഞുകൂടിയാൽ എന്ത് സംഭവിക്കും? വീണ്ടും പിത്താശയം റിമൂവ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുള്ളൂ. അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ രോഗം മാറിയുമില്ല, പകരം പിത്താശയം എന്ന് പറയുന്ന ഒന്ന് എടുത്തു കളയേണ്ടിയും വന്നു. കാര്യം ഈ ഗർഭിണികളുടെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ വിഷയത്തിലേക്ക് വരാട്ടോ. ഈ പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗൈനക്കോളജിസ്റ്റുകളെ ഒന്ന് പോയി കാണും. ഗൈനക്കോളജിസ്റ്റുകളെ പോയി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവരെ 9 മാസത്തേക്ക് ഈ കാൽഫിൻ ടാബ്ലറ്റ് കൊടുക്കും. 2-3 പ്രസവം കഷ്ടകാലത്തിന് ആ സ്ത്രീക്ക് പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ പിത്താശയം റിമൂവ് ചെയ്യും. നിങ്ങൾ 2 പ്രസവം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 3-ാമത്തെ പ്രസവം കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗൈനക്കോളജിസ്റ്റിനെ കണ്ട എല്ലാ സ്ത്രീകളുടെയും ഈ ഗാൾ ബ്ലാഡർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ കാൽസ്യം
അടിഞ്ഞുകൂടുന്നത് കൊണ്ടാണ്. അപ്പോ ഇവിടെ നിങ്ങളോട് കാൽസ്യം കഴിക്കാൻ പറഞ്ഞാലും വലിയ കാര്യം അത് നിങ്ങൾക്ക് ഗുണമൊന്നും ആകാനായിട്ട് പോകുന്നില്ല. പക്ഷെ നിങ്ങള് വെറ്റിലയില് ഒരല്പം ചുണ്ണാമ്പ് തേനും കൂടി ചാലിച്ച് നിങ്ങളൊന്ന് ഒന്ന് മുറുക്കി ആ അത് മുഴുവനും നിങ്ങളൊന്ന് ചവച്ചിറക്കി അതിന്റെ ഓരോ രസവും നിങ്ങൾ ഇറക്കുകയാണെങ്കിൽ ഈ കാൽസ്യത്തിന് ഒരു ഗുണമുണ്ട്. ഈ കാൽസ്യത്തിന് ആവശ്യത്തിന് നിങ്ങളുടെ ശരീരത്തിലേക്ക് കാൽസ്യം എത്തുകയും ചെയ്യും. പുരാതനമായിട്ടുള്ള ഭാരതീയർ വരരുചി അടക്കം മുറുക്കുന്നവരായിരുന്നു. അദ്ദേഹത്തിന്റെ കഥയില് ആ ബ്രാഹ്മണി പെണ്ണിനോട് എനിക്ക് മൂന്ന് പേരെ തിന്നണം എന്ന് പറഞ്ഞപ്പോൾ തരാന്നാ പറഞ്ഞത്, മൂന്ന് പേരെ തരാന്ന് പറഞ്ഞത്, വെറ്റില അടക്ക ചുണ്ടാമ്പ് അന്ന് പോലെ ഇല്ലാത്തതുകൊണ്ട് അത് മൂന്നുമാണ് കൊടുത്തതെന്നറിയാം. അപ്പൊ ചുണ്ടാമ്പ് അതിപുരാതനമായ കാലം മുതൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചുണ്ണാമ്പ് നിങ്ങൾ സൾഫറിക് ആസിഡിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ജലമായിട്ട് മാറും. കുടിക്കാൻ പറ്റും എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ അത് അതിന്റെ ആസിഡ് പവർ ആസിഡിറ്റിയെ ഇല്ലാതാക്കും. അപ്പൊ ആസിഡിറ്റിയെ ഇല്ലാതാക്കുന്ന ചുണ്ണാമ്പ് എന്ന് പറയുന്ന ആ ഒരു ഗുണം നിങ്ങൾ വെറ്റിലയിലൂടെയും തേനിലൂടെയും ചാലിച്ച് നിങ്ങൾ അകത്ത് അത് രാത്രി കാലഘട്ടങ്ങളിൽ കഴിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഈ അഫിഡിക്കാവുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല. അവൻ 120 വയസ്സിനും ജീവിക്കുന്നു. പക്ഷെ നമുക്ക് വീണ്ടും ഭസ്മത്തിലേക്ക് വരാം. അപ്പൊ ഈ ഭസ്മം ഈ പിത്തനീരുകളെ ഈ നാഡിഞരമ്പുകളിൽ ഉണ്ടാവുന്ന പിത്ത നീരുകളെ വലിച്ചെടുക്കാനായിട്ട് ഈ ഭസ്മത്തിനൊരു കഴിവുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം യോഗയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഏത് പൊസിഷൻ പറഞ്ഞാലും നിങ്ങളുടെ ആചാര്യൻ ഏത് പൊസിഷൻ പറഞ്ഞാലും ആ രീതിയിൽ ഇരുന്ന് നിങ്ങൾക്ക് എന്താണ് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മണിക്കൂർ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഭസ്മധാരണം ചെയ്യണം. ഭസ്മധാരണം ചെയ്തതിന് ശേഷം രാത്രി നിങ്ങൾ നല്ല നിലാവുള്ളപ്പോൾ പൗർണമി കഴിഞ്ഞുള്ള ബാക്കി ഒരു അഞ്ചു ദിവസത്തേക്ക് നിങ്ങൾ ഒരു 7 മണിക്ക് ശേഷം നമുക്ക് ചന്ദ്രനെയൊക്കെ കാണാൻ പറ്റും. നിങ്ങൾ ആ ഭസ്മം ധരിച്ച് ചന്ദ്രനെ നോക്കുമ്പോൾ ചന്ദ്രന്റെ ആ അമൃത് എന്ന് പറയുന്ന ഗുണം ഈ ഭസ്മം വലിച്ചെടുക്കും. കാര്യം നിങ്ങൾ ആ സമയത്ത് ഡ്രൈ ആണ്. ഭസ്മം വലിച്ചെടുക്കും, നിങ്ങളിലേക്ക് അമൃത് എന്ന് പറയുന്ന ഗുണമെത്തും. അപ്പോൾ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു ചോദ്യം ഉണ്ടെങ്കിൽ പ്രകൃതിയോട് ചോദിച്ചാൽ ഒരു പുസ്തകം പോലും വായിക്കാതെ നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടും. അപ്പൊ ഈ ഒരു ഗുണത്തെ മനസ്സറിഞ്ഞ് സ്വീകരിച്ചതാണ് നമ്മളുടെ ഋഷികൾ. ആ ഋഷികൾ അതും കൊണ്ടും തീർന്നില്ല, അവിടെയും നിർത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഭസ്മധാരണം വേനലിൽ ഒഴിച്ച് നല്ല മഞ്ഞുകാലം, ഇതിപ്പോ ഡിസംബറാണ്, നിങ്ങൾ രാത്രി ഭസ്മം ധരിച്ച് ആ ചന്ദ്രന്റെ പ്രഭയെ നുകരുകയാണെങ്കിൽ നിങ്ങളിലേക്ക് ഈ ഒരു അമൃതിന്റെ ഗുണമെത്തും. ഞാനൊരു കാര്യം കൂടി ആ കൂട്ടത്തിൽ പറയുന്നത്, നിങ്ങൾ ഈ തിരുവാതിരപ്പുഴുക്ക് എന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ആർക്കെങ്കിലും ഉത്തരം തരാൻ പറ്റുമോ? അറിയാലോ. നമസ്തേ. പിന്നെ തിരുവാതിരപ്പുഴുക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം അണ്ടർഗ്രൗണ്ട് സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. കാച്ചില്, ചേന, ചേമ്പ് തുടങ്ങിയ എല്ലാം നമ്മുടെ ശരീരത്തിന് ചൂട് പകരുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള പുഴുക്ക് ഉണ്ടാക്കി തിരുവാതിര. അപ്പൊ സാറ് പറഞ്ഞു വന്നതും തിരുവാതിരയുടെ ഗുണങ്ങൾ തന്നെയാണ്. നമ്മള് ചന്ദ്രനെ കാണുന്നു, ഭസ്മധാരണം ചെയ്ത് ചന്ദ്രനെ കാണുന്ന ഒരു പ്രൊസീജറും അതിലുണ്ട്. അതുപോലെ തന്നെ കൂവ വരുകീത് തുടങ്ങിയ സാധനങ്ങളൊക്കെ ശരീരത്തിന് നല്ല, കൂവ വരുകീത് തണുപ്പാണ്, അത് നമ്മുടെ ഉപവാസത്തിന് നമ്മുടെ ശരീരം തണുത്തിരിക്കാൻ വേണ്ടിയിട്ട് കൂവ വരു. പിന്നെ പുഴുക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവിധ ചേന, ചേമ്പ്, കാച്ചില്, ചെറുകിഴങ്ങ് തുടങ്ങിയ കിഴങ്ങ് വർഗങ്ങളുടെ ഒരു യോജിപ്പോടുകൂടി ഉണ്ടാക്കുന്ന ഒരു പദാർത്ഥമാണ്. അത് ശരീരത്തിന് ചൂട് തരുന്നു, അത്രേ അറിയുള്ളൂ. ധന്യവാദം. ശരീരത്തിന് ചൂട് തരും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ഇത് തിരുവാതിര, ആ ധനുമാസത്തിലെ തിരുവാതിരക്ക് ഈ പുഴുക്ക് കഴിക്കാനുള്ള ഒരു കാരണം, നമ്മൾ എപ്പോഴാണോ ഈ പുഴുക്ക് കഴിക്കുന്നത് ആ സമയത്ത് നമ്മുടെ ശരീരം ഡ്രൈ ആകും. ആ ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഏറെ ജലം കുടിക്കേണ്ടി വരും. പക്ഷെ അന്നത്തെ ആ കാരണവന്മാർ ഈ സ്ത്രീകളോട് പറയും, നിങ്ങൾ ഇനി ജലം കുടിക്കരുത്, നിങ്ങൾ നേരെ ആ നല്ല ആ തണുപ്പുള്ള ധനുമാസരാവിലേക്ക് നിങ്ങൾ ഇറങ്ങുക. അപ്പൊ ശരീരം ഹീറ്റായതുകൊണ്ട് ഈ പ്രകൃതിയിലെ ഈ അമൃത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തും. കാര്യം ആ ഉണങ്ങിയിരിക്കുന്ന ഒരു സ്പോഞ്ചിൽ ജലം ആകർഷിച്ചെത്തുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് എന്തെത്തും? ഡ്രൈ ആയിരിക്കുന്നുണ്ട്. ഈ ചന്ദ്രന്റെ ഗുണം നമ്മളിലേക്ക് എത്തി നമ്മൾക്ക് ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യുന്ന ഒരു വസ്തുത അല്ലെങ്കിൽ ഒരു സീക്രട്ട്, ഒരു രഹസ്യം ഈ തിരുവാതിരപ്പുഴുക്കിലുണ്ട്.
അല്ലാണ്ട് തിരുവാതിരയുടെ അപ്പോൾ ആ ദിവസം നമ്മൾ പുഴുക്ക് കഴിക്കണമെന്ന് പറയുന്നതിന്റെ കഥ എന്താണ്? കഥ ഇത്രേ ഉള്ളൂ, തീർന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം, പാമ്പ് കടിച്ചാൽ മരിക്കാത്ത ഒരു ജീവി ഏതാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? പന്നിയെ പാമ്പ് കടിച്ചാൽ എന്ത് സംഭവിക്കും? അതിന്റെ ശരീരം മുഴുവനും 2 ഇഞ്ച് കനത്തിൽ നെയ്യ് ആയതുകൊണ്ട് അതിന്റെ ശരീരത്തിലേക്ക് എന്തെത്തില്ല? ഈ പോയിസൺ അങ്ങോട്ട് എത്തില്ല. അപ്പൊ പോയിസൺ എത്താത്തതിന്റെ കാരണം എന്താണ്? പോയിസൺ എത്താത്തതിന്റെ കാരണം നെയ്യുള്ള നെയ്യ് നെയ്യ് മുറ്റി നിൽക്കുന്ന ഒരു ശരീരത്തിലേക്ക് പെട്ടെന്ന് എന്തെത്തില്ല? വിഷമെത്തില്ല. ഇപ്പൊ നിങ്ങൾ ആ നെയ്യിലേക്ക് 2 തുള്ളി ഇങ്ക് മഷി ഒഴിക്കുകയാണെന്ന് വെച്ചോ, ഈ നെയ്യിൽ അത് കലരില്ല അല്ലേ? നിങ്ങൾ ചൂടായി ചൂട് ആറ ആറ അല്ലെങ്കിൽ എന്താണ് ലിക്വിഡ് രൂപത്തിലിരിക്കുന്ന നെയ്യിൽ ഒരുപക്ഷെ അത് കലർന്നേക്കാം. പക്ഷെ ഡ്രൈ ആയിരിക്കുന്ന എന്നുവെച്ചാ നല്ല തണുപ്പ് കൊണ്ട് കട്ടി പോലെ സോപ്പിന് തുല്യമായിരിക്കുന്ന ഒരു നെയ്യിന്റെ കൂട്ടത്തിലേക്ക് അല്ലെങ്കിൽ നെയ്യിലേക്ക് നമ്മൾ ഒരല്പം ഇങ്ക് ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അത് കൂടിക്കലരില്ല. ഇതേ അവസ്ഥ തന്നെയാണ് നെയ്മയമുള്ള ഒരു ശരീരത്തിലും സംഭവിക്കുക. അപ്പോൾ ഈ എട്ട ഈ പന്നിക്ക് ആ പന്നി എന്ന് പറയുന്ന ആ ജീവിക്ക് ഇത്രയും കൊഴുപ്പ് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് അറിയാമോ? പന്നിയുടെ ഇഷ്ടപ്പെട്ട ആഹാരം നമ്മൾ കുറച്ച് കിഴങ്ങ് വർഗ്ഗങ്ങളിട്ട് കുറച്ച് ചോറിട്ട് പന്നി ഏതായിരിക്കും വന്ന് കഴിക്കുക? നിങ്ങളുടെ നിങ്ങളുടെ ബുദ്ധി വെച്ചൊന്ന് പറയൂ, ഏതായിരിക്കും കഴിക്കുക? കിഴങ്ങ് വർഗമാണ് കഴിക്കുന്നത്. എന്താ അതിന്റെ കാരണം? കിഴങ്ങ് വർഗങ്ങളിൽ ഈ ഒരു ശുദ്ധമായിട്ടുള്ള നെയ്യ് അടക്കി വെച്ചിട്ടുണ്ട്. അപ്പോ അതുപോലെ മനുഷ്യനെ ഡ്രൈ ആക്കുകയും ചെയ്യും. അങ്ങനെ ആ ചന്ദ്രന്റെ ഗുണങ്ങളെ സ്വീകരിക്കാനുള്ള ഒരു മാർഗം എന്തിലടങ്ങി എന്തിലുണ്ട്? ഈ തിരുവാതിര എന്ന് പറയുന്ന ഈ ഒരു ചടങ്ങിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ധനുമാസത്തിലെ തിരുവാതിരക്കും ശിവരാത്രിയൊക്കെ നമ്മൾ ഉറക്കൊഴിക്കാനുള്ള കാരണം എന്താണ്? ശിവൻ വരും എന്ന് നിങ്ങൾ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല ഇന്നുവരെ. പക്ഷെ ആ തിരുവാതിര ആ ശിവരാത്രിക്ക് നമ്മൾ ചന്ദ്രന്റെ ഗുണങ്ങളെ മുഴുവനും സ്വീകരിക്കാനുള്ള ഒരു മാർഗമാണത്. ചന്ദ്രന് ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. വിനായക ചതുർത്ഥിയിൽ ഈ ചന്ദ്രനെ കാണാൻ പാടില്ല അല്ലേ? ചന്ദ്രനെ കണ്ടിട്ടുണ്ടെങ്കിൽ ദോഷമുണ്ട്, രക്തദോഷമുണ്ട് എന്ന് നിങ്ങൾ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട് അല്ലേ? ചന്ദ്രനപ്പോ ഗുണമുണ്ട്, ദോഷമുണ്ട്. അപ്പൊ ചന്ദ്രന് ദോഷമുള്ള ദിവസം നമ്മൾ എന്ത് ചെയ്യണം? അന്ന് ജലം കഴിക്കരുത് അല്ലേ? രാത്രി ചന്ദ്രനെ കാണരുത്. അപ്പൊ ജ്യോതിഷപരമായിട്ട് ഈശ്വരൻ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ പ്രകൃതിയിലെ പ്രകൃതിയുടെ കുറെ ഗുണങ്ങളുണ്ട്. അത് ഓരോ ഗ്രഹങ്ങളിലും അടങ്ങിയിരിക്കുന്നുണ്ട്. ആ ഗ്രഹങ്ങളുടെ ഗുണങ്ങളെ സ്വീകരിക്കുന്ന മാർഗമാണ് യഥാർത്ഥത്തിൽ ഭാരതീയ എന്താണ് ഫിലോസഫി, അതല്ലെങ്കിൽ സ്പിരിച്വൽ മൂവ്മെന്റ് എന്നെല്ലാം പറയുന്നത്. ഓരോ ഓരോ കാലഘട്ടങ്ങളിൽ നമുക്ക് ആനന്ദം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം തന്നിരിക്കുന്ന ഈ ആത്മാവ് അല്ലെങ്കിൽ ആത്മാവിനുള്ളിലിരിക്കുന്ന ഈ ശരീരത്തെ അല്ലെങ്കിൽ ശരീരത്തിനുള്ളിരിക്കുന്ന ഈ ആത്മാവിന് ആനന്ദം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പാർട്സുകൾക്കെല്ലാം നമ്മുടെ ഓർഗൻസിനെല്ലാം ശുദ്ധത വരുത്തണം. അപ്പൊ ആ ശുദ്ധത വരുത്താനുള്ള മാർഗമാണ് വേദങ്ങളിൽ പറയുന്നത്. അപ്പൊ ആനന്ദം കിട്ടുമ്പോൾ അമ്പലത്തിൽ പോകണമെന്ന് തന്നെ ഇല്ല. നല്ലൊരു നമ്മളുടെ ശരീരത്തിൽ എപ്പോഴെല്ലാം നമ്മൾക്ക് സുഖം കിട്ടുന്നുണ്ടോ ആ സമയത്തൊക്കെ നമ്മൾക്കെല്ലാം ആനന്ദമുണ്ട്. അങ്ങനെ ആനന്ദം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രകൃതിയെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അങ്ങനെ ആ വ്യക്തമായിട്ട് അറിഞ്ഞിരുന്ന കാലഘട്ടങ്ങളിൽ ഈ ഭസ്മവും മറ്റ് കാവ്യവസ്ത്രവും ഒരു രുദ്രാക്ഷമാലയും ധരിച്ച് ഹിമാലയത്തിന്റെ അന്തർഭാഗത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പൊ ഹിമാലയത്തിന്റെ അന്തർഭാഗങ്ങളിലേക്ക് എത്താനായിട്ട് ഹിമാലയത്തിന്റെ അന്തർഭാഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വായു ഉണ്ടാവോ? ആരെങ്കിലും കാശ്മീരിന്റെ ഉള്ളിലേക്കൊക്കെ പോയിട്ടുണ്ടോ? ഹിമാലയത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? അവിടെ വായു കിട്ടോ? ഓക്സിജന്റെ അളവ് കുറവാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പതുക്കെ നടക്കാൻ പറയും. അപ്പൊ അവിടെ ഓക്സിജൻ കുറവാണല്ലോ. അപ്പൊ ആ മൂകതം മൂടുന്ന ആ ഋഷികേശത്തിലെ അന്തർഭാഗങ്ങളിലേക്ക് ചെന്നാൽ ഓക്സിജൻ തീരില്ല ഇല്ലേ? അവിടെ പോയി ജീവിക്കുന്നത് അവിടെ പോയി ജീവിക്കാനാണെങ്കിൽ യോഗ ചെയ്യേണ്ട ആവശ്യമുണ്ട്. യോഗ എന്ന് പറയുന്നത് വായുവിനെ നല്ല രീതിയിൽ ഭക്ഷിക്കുക എന്നുള്ളതാണ് അതിന്റെ പിന്നിലെ ശാസ്ത്രം. അപ്പൊ ഈ ഹിമാലയത്തിന്റെ അന്തർഭാഗത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വായു ശുദ്ധവായു കിട്ടിയില്ലെങ്കിൽ പിന്നെ അവിടെ പോകുന്നത് മടൻ ആണോ? അതോ ബുദ്ധിമാനായിരിക്കോ? നിങ്ങൾ മടൻ എന്ന് പറയരുത്, അതിനകത്തൊരു ബുദ്ധിയുണ്ട്. കാരണം ഹിമാലയത്തിന്റെ അന്തർഭാഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഓക്സിജൻ കിട്ടാണ്ടാവുമ്പോൾ ഓക്സിജൻ ഏറ്റവും കൂടുതൽ സ്വീകരിക്കാനുള്ള ഒരു വിദ്യ എന്ന് പറയുന്നത്
കാവി ധരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആരെങ്കിലും ഈ കൂട്ടത്തിൽ ആസ്മാരോഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കാവ്യവസ്ത്രം ധരിക്കൂ. കാവ്യവസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ വളരെ മൈന്യൂട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ശുദ്ധമായിട്ട് ഓക്സിജൻ സ്വീകരിക്കാൻ സാധിക്കും. അങ്ങനെ ഋഷികൾ ആ ഒരു വസ്ത്രം കണ്ടുപിടിച്ചത് ഭക്തിയുടെ തലമല്ല, ഓക്സിജൻ സ്വീകരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. നിങ്ങൾ കുളത്തിലെ നീർക്കോലിനെ കണ്ടിട്ടുണ്ടോ? കാവ്യധാരിയാണ്. അവന് വെള്ളത്തിൽ മുങ്ങിക്കിടക്കാനായിട്ട് ഈശ്വരൻ കൊടുത്ത, പ്രകൃതി കൊടുത്ത ഏറ്റവും നല്ല വസ്ത്രം എന്ന് പറയുന്നത് അവൻ കാവ്യധാരിയല്ലേ? നീർക്കോലി ആ ഓറഞ്ച് കളറാണ്. ഈ നിങ്ങള് ഈ നമ്മള് ഈ ശുചീകരണ പ്രവർത്തകരെ വിളിച്ചിട്ട് നമ്മുടെ സെപ്റ്റിക് ടാങ്ക് ഒന്ന് ക്ലീൻ ആക്കാൻ പറയുകയാണെങ്കിൽ, ആ അതുപോലെ പഴയ ഒരു കിണർ ശുദ്ധിയാക്കാൻ പറയുകയാണെങ്കിൽ, അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ കിണറ്റിൽ വീണ് ശുദ്ധീകരണ പ്രവർത്തനത്തിന് വേണ്ടി കിണറ്റിലേക്ക് ഇറങ്ങി മരിച്ചവരുടെ എണ്ണം വളരെ കൂടുതലല്ലേ? എന്താണ് അതിന്റെ കാരണം? ആ അവിടെ സൂര്യപ്രകാശം, അതെ, അവിടെ സ്പർശനങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ, ഒരു ആക്ടിവിറ്റി ഇല്ലാത്ത സ്ഥലത്ത് വിഷം നിറയും. പക്ഷെ ആ കിണറ്റിന്റെ ഉള്ളിൽ ചെല്ലുമ്പോഴും ഈ ഫയർഫോഴ്സുകാർ രേഖപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്, അവിടെ പാറ്റയുണ്ടെന്ന്. പാറ്റയുണ്ട്. ഈ പാറ്റയുടെ നിറം എന്താണ്? കൂറ. കൂറയുടെ നിറം കാവിയല്ലേ? ഓക്കെ, ഒരു ഒരു കാവി എന്നാൽ എന്നാൽ പോലും മറ്റു നിറങ്ങളല്ല. ഒരു കാവി, ഒരു കാവി ഉണ്ട് അതിനകത്ത് അല്ലേ? അതിന്റെ അടിഭാഗമൊക്കെ കാവിയാണ്. അപ്പൊ കാവ്യ വസ്ത്രം എന്ന് പറയുന്നത് സ്പിരിച്വൽ ഒരു ഡ്രസ്സായിട്ട് നിങ്ങൾ അതിനെ കരുതാതെ വായു സ്വീകരിക്കാനുള്ള ഒരു അത് നൂതന മാർഗം, അല്ലെങ്കിൽ ഋഷികൾ കണ്ടുപിടിച്ച ഒരു നൂതന മാർഗമാണത്. അപ്പൊ ഭസ്മം എന്തിനു വേണ്ടി ധരിക്കുന്നു? കാവ്യ എന്തിനു വേണ്ടി ധരിക്കുന്നു? ഇനി ഇനി അടുത്തൊരു ഭാഗം പോണത് ഞാൻ കണ്ട ഒട്ടുമിക്ക യോഗാചാര്യന്മാരും ഒരു അഞ്ച് രുദ്രാക്ഷമാല അങ്ങോട്ട് ധരിക്കും. അഞ്ച് രുദ്രാക്ഷമാല. രുദ്രാക്ഷമാലയും സ്പിരിച്വാലിറ്റിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത് തിരുത്തണം. ഈ നിങ്ങൾ രാജസ്ഥാനിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഈ രുദ്രാക്ഷ മരങ്ങൾ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല, രാജസ്ഥാനിലില്ല. പക്ഷെ അത് ഹിമാലയത്തിലേക്കോ നേപ്പാളിലേക്കോ ചെന്നാലോ, തണുപ്പ് കൂടുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അവിടെയെല്ലാം ഈ രുദ്രാക്ഷം എന്ന് പറയുന്ന ആരുടെയോ മൈക്കോണാണ്. എനിക്ക് എക്കോ വരുന്നു, ആരുടെയോ മൈക്ക് ഒന്ന് ഓഫാക്കൂ. ഓക്കെ, രുദ്രാക്ഷമാല എന്ന് പറയുന്നത്, രുദ്രാക്ഷമാല അല്ലെങ്കിൽ രുദ്രാക്ഷം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ അത്ര കണ്ട് തപിപ്പിക്കുന്ന, അത്ര കണ്ട് ചൂട് വർദ്ധിപ്പിക്കുന്ന ഒരു ഔഷധ ഗുണം എന്തിനകത്തുണ്ട്? രുദ്രാക്ഷമാലയിലുണ്ട്. അപ്പൊ ഹിമാലയത്തിലേക്ക് ചെന്നാൽ നമ്മൾ ഷിവറിങ് ചെയ്യോ? വിറക്കും അല്ലേ? അങ്ങനെ ആ ആ ആ വിറക്ക്, ആ വിറവിൽ ആ അങ്ങനെ വിറച്ചു കഴിഞ്ഞാൽ എന്ത് വേണം? പുതപ്പ് വേണം. ഈ പുതപ്പിനെ രണ്ടുതരം പുതപ്പുണ്ട് അവിടെ. ആദ്യത്തെ പുതപ്പ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണോ രുദ്രാക്ഷമാല ഇടുന്നത് അപ്പോൾ മുതൽ നമ്മുടെ ശരീരം തപിക്കാൻ തുടങ്ങും, ചൂട് കൂടാൻ തുടങ്ങും. അപ്പോൾ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ രുദ്രാക്ഷം ഇട്ടാൽ നമ്മുടെ ശരീരം അത്രയും ഹീറ്റിംഗ് ആവും, അപ്പൊ നമുക്ക് തണുപ്പിൽ ജീവിക്കാൻ പറ്റും. ഇതിനപ്പുറത്തേക്ക് രുദ്രാക്ഷമാലക്ക് ഒരു ഗുണമുണ്ട് നിങ്ങൾ ധരിക്കരുത്. രുദ്രാക്ഷം നമ്മുടെ ശരീരത്തെ ചൂട് കൂട്ടുന്നതാണ്. നമ്മളുടെ സന്യാസിമാര് നല്ലൊരു ശതമാനം രുദ്രാക്ഷമാല ധരിച്ച് ചൂട് കൂട്ടിയിട്ട് അവർക്ക് പൈൽസ് എന്ന രോഗമുണ്ട്, രക്താർശം എന്ന് പറയുന്ന രക്തവാർച്ചയുണ്ട് അവർക്ക്. ഏകദേശം ഇന്ത്യയിലുള്ള 80% സന്യാസിമാർക്ക് പൈൽസ് ഉണ്ട്. പിന്നീട് അടുത്തൊരു മണ്ടത്തരം കൂടി അവർ ചെയ്യും, ശരീരം മുഴുവൻ ഭസ്മം തൂക്കും. ആ തൂത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ വിയർപ്പുരന്തികൾ അടഞ്ഞു പോകും. വിയർപ്പുരന്തികൾ അടഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും? വീണ്ടും ഹീറ്റിംഗ് കൂടോ ഇല്ലയോ? അതെ, നമ്മുടെ സുഷിരങ്ങളെ, സുഷിരങ്ങളിലൂടെയാണ് വിയർപ്പ് എന്ന് പറഞ്ഞ സെറ്റിംഗ് ഗ്രന്ഥിയുടെ സുഷിരങ്ങളിലൂടെയാണ് തണുപ്പ് അരിച്ചു കയറുന്നത്. അപ്പൊ തണുപ്പ് അരിച്ചു കയറാതിരിക്കാനായിട്ട് അതിനെ ഒരു തടയിടൽ കൂടിയാണ് എന്തെന്ന്? ഈ ഭസ്മധാരണം. നമ്മുടെ സന്യാസിമാര് നല്ലൊരു ശതമാനം, ഞാൻ പ്രത്യേകിച്ച് ഒരു കേന്ദ്രത്തിനെയും പറയുന്നില്ല, നല്ലൊരു ശതമാനം ഈ പൈൽസ് രോഗി ആകാനുള്ള ഒരു കാരണം ഈ ഭസ്മത്തിന്റെയും രുദ്രാക്ഷത്തിന്റെയും ഔഷധ ഗുണത്തെക്കാൾ ഉപരി അവർ പറയുന്നത് ആധ്യാത്മികമായിട്ടുള്ള ഒരു ഉന്നമനത്തിലേക്ക് അവരെത്തിച്ചേരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അവർക്കുണ്ട്. ഇതാണ് ഇവരെല്ലാം ഇത് ധരിക്കാനുള്ള ഒരു കാരണം. ഇത് തിരുത്തണം. അപ്പൊ വീണ്ടും എന്തിനു വേണ്ടിയാണ് പറയോ? അനിൽജി, ഒരു 5 മിനിറ്റും 10 മിനിറ്റും കൂടെ ഉള്ളൂ, അടുത്ത ഒരു മീറ്റിംഗിൽ നമുക്ക് വീണ്ടും നമുക്ക് കൂടാം.
ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് ക്വസ്റ്റ്യൻ സെഷൻ ഉണ്ട്, അവർക്ക് അതും കൂടെ പറയോ? ചോദിച്ചുകൊണ്ട് ഓക്കെ, ഞാൻ ഒന്നിലേക്ക് ഒന്നിലേക്കും കടന്നില്ല എങ്കിലും പറഞ്ഞോളൂ. അതെ, ഓരോരുത്തർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഞാൻ ഇതിന്റെ ക്ലാസ്സിലേക്ക് കടന്നില്ല കേട്ടോ, ഞാൻ ഒരു ഇൻട്രോഡക്ഷൻ മാത്രത്തിലേക്ക് കടന്നിട്ടുള്ളൂ. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് ഒട്ടും പോയിട്ടില്ല. പറയൂ. പത്ത് മിനിറ്റും കൂടി ഓക്കെ കണ്ടിന്യൂ ചെയ്യാം എന്നാണ് പറയുന്നത്. കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നെ നമുക്ക് അടുത്ത സെഷനിലോട്ട് പോവാം. ഓക്കെ. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ആദ്യം തന്നെ ഈ ഈ യോഗയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് പകൽച്ചരോഗിയാണോ, നിങ്ങൾക്ക് എന്താണ് വയറ്റ് ലീക്ക് എന്ന് പറയുന്ന വെള്ളപ്പൊക്ക രോഗമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാദമുണ്ടോ, നിങ്ങൾക്ക് മുട്ടുവേദന ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ 100% രുദ്രാക്ഷം ഒഴിവാക്കണം. അത് ആണായാലും പെണ്ണായാലും ഒഴിവാക്കണം. രണ്ടാമത് ഒരു ഭാഗം എന്ന് പറയുന്നത്, നിങ്ങൾ രാജസ്ഥാനിൽ ചെല്ലുക. രാജസ്ഥാനിലെ അവർ രുദ്രാക്ഷമാലയല്ല ധരിക്കുന്നത്, അവരേറ്റവും കൂടുതൽ അവിടെ ഉപയോഗിക്കുന്നത് വെള്ളി ആഭരണങ്ങളാണ്. ആ വെള്ളി ആഭരണങ്ങൾ ധരിക്കാനുള്ള ഒരു കാരണം, വെള്ളി നമ്മൾ ഊരി വെച്ചു രാവിലെ, ആ വെള്ളി കയ്യിലെടുക്കുമ്പോൾ ആ വെള്ളിക്ക് തണുപ്പുണ്ടാവുമല്ലോ അല്ലേ, ചെറിയൊരു തണുപ്പുണ്ടാവൂലേ? നിങ്ങൾ പെട്ടെന്ന് ആരെങ്കിലും ഉത്തരം തരും അല്ലേ? ഉണ്ടാവൂല, ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ വെള്ളി ആഭരണങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ശരീരത്തെ ചൂടിൽ നിന്ന് രക്ഷിച്ച് തണുപ്പ് നൽകുന്ന ഒന്നാണ് വെള്ളി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇത് ഇത് നിങ്ങൾ ഹിമാലയത്തിൽ പോയി ധരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹിമാലയത്തിലും പോകുന്ന ആൾക്കാരും വെള്ളി വെള്ളിയുടെ വലിയൊരു ചെയിൻ ഇട്ട ഒരു സന്യാസി വര്യൻ എന്റെ അടുത്ത് വന്നിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു കൈ തളർന്നു പോകണമെന്നും പറഞ്ഞുണ്ട്. ഞാൻ പറഞ്ഞു, എന്റെ മനുഷ്യ, നിങ്ങൾ ഈ വെള്ളി, ആ വെള്ളിയിൽ അദ്ദേഹത്തിന് ശിവന്റെ കുറെ പ്രതിമയുണ്ട്, ഗണപതിയുടെ ഒരു രൂപം കൊത്തി വെച്ചിട്ടുണ്ട്, സരസ്വതിയുടെ രൂപം കൊത്തി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു പ്രത്യേകതരം താലി പോലെയാണ് അദ്ദേഹം ഈ ചെയിന് ഉപയോഗിക്കുന്നത്. പക്ഷെ ഈ ചെയിൻ എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരത്തിൽ കിടന്നാൽ നമ്മുടെ ശരീരത്തെ തണുപ്പിക്കും. അപ്പൊ ആ സ്ഥിരമായിട്ട് ആ ശരീരത്തിൽ ഒരു കയ്യിൽ മാത്രം തണുപ്പ് വന്നാൽ എന്ത് സംഭവിക്കും? മരവിപ്പൽ എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാകും. ഒരു ലോഹം നിങ്ങളെ കൊന്നുകളയുന്നു, നിങ്ങളെ രോഗിയാക്കുന്നു. അപ്പൊ അതുകൊണ്ട് വെള്ളിയുടെ ആഭരണങ്ങൾ, വെള്ളിയുടെ ഒരു മാല, വെള്ളിയുടെ രുദ്രാക്ഷമാല ധരിച്ച് യോഗയിൽ ഇരുന്നിട്ട് എന്ന് നടുവേദനയാണ് എന്ന് പറയുന്ന ഒരു ഒരു യോഗ ആചാര്യനെ എനിക്കറിയാം. അതിൽ തന്നെ യോഗയുടെ ആ സൂക്ഷ്മ വശങ്ങളിൽ നിങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന വസ്തുതകൾ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അങ്ങോട്ട് സഞ്ചരിക്കാനായിട്ട്. ഓക്കെ, രണ്ടാമത്തെ വെള്ളിയുടെ, അപ്പൊ അതുകൊണ്ട് വെള്ളി ആഭരണങ്ങൾ നിങ്ങൾ രാജസ്ഥാനിൽ പോയി അണിഞ്ഞോളൂ. പക്ഷെ നല്ല മഞ്ഞ് കാലത്ത് നിങ്ങൾ എല്ലാ ആഭരണങ്ങളും ഊരി വെക്കണം, മാല അടക്കം, സ്വർണം അടക്കം. അറിയാം, ഇതിനൊക്കെ തണുപ്പ് വളരെ, തണുപ്പിനെ എന്താണ് ആകർഷിക്കാനുള്ള കഴിവ് കൂടുതലാണ്. എന്റെ അറിവിൽ 10 വള അപ്പുറം ഇപ്പുറം ഇട്ട 20 വള ഇട്ട ഒരു സ്ത്രീ അവരുടെ കൈമുട്ട് വേദനയും അവരുടെ ഷോളർ വേദനയായിട്ട് വന്നിട്ട് ലോകത്തിലുള്ള എല്ലാ വൈദ്യന്മാരെയും ആ സ്ത്രീ കുറ്റം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അത്താഴ പട്ടിണിക്കാരനാണ്, എനിക്ക് ആ 20 വള ഊരിത്തരാന്നുണ്ടെങ്കിൽ ഞാൻ രോഗം മാറ്റാന്ന് പറഞ്ഞു. അപ്പൊ അവര് ആയി തന്നെ അത് ഭയപ്പെട്ടു. ഞാൻ പറഞ്ഞു, എന്നാ ഊരി വെക്കും. ആരും ഈ സ്വർണം കയ്യിലിടുമ്പോൾ ഈ ആ ഈ നമ്മുടെ ശരീരത്തെ ഈ ലോഹം തണുപ്പിക്കുന്നുണ്ടോ ഇല്ലയോ? നിങ്ങളുടെ ഒരു സ്റ്റീൽ അലമാരയിലും നിങ്ങളൊന്ന് ചാരി ഇരുന്നാൽ എന്ത് സംഭവിക്കും? ആ സ്റ്റീൽ എപ്പോഴും, ലോഹം എപ്പോഴും തണുക്കുന്നതാണ്. എല്ലാ ലോഹങ്ങളെയും, എല്ലാ ലോഹങ്ങൾക്കും എന്താണ്, പ്രകൃതിയിൽ നിന്ന് പെട്ടെന്ന് തണുപ്പിനെ ആകിരണം ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അല്ലെങ്കിൽ ലോഹം മുഴുവനും തണുപ്പാണ്. നിങ്ങളൊരു ലോഹത്തിന്റെ ഒരു കട്ടിൽ വാങ്ങി സ്റ്റീൽ വെച്ച് അതിന്റെ പ്ലാറ്റ്ഫോം റെഡി ആക്കിയിട്ട് നിങ്ങൾ അതിനകത്ത് കിടന്നാൽ നിങ്ങൾക്ക് എത്ര നേരം കിടക്കാൻ പറ്റും അതിനകത്ത്? അപ്പൊ നിങ്ങളുടെ ഒരു മോതിരം പോലും നിങ്ങളെ രോഗിയാക്കുന്നില്ലേ? അതുകൊണ്ട് യോഗയിലേക്ക് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ കാര്യങ്ങളെ അറിഞ്ഞിട്ട് ഓരോ വസ്തുതയും സ്വീകരിക്കാൻ പാടുള്ളൂ. അത് രുദ്രാക്ഷമായാലും ഭസ്മമായാലും കാവ്യവസ്ത്രമായാലും നിങ്ങൾ അത് ശീലിക്കാൻ പാടുള്ളൂ. പിന്നെ കാവ്യവസ്ത്രം ഞാൻ പറയാം, നിങ്ങൾ അണിഞ്ഞോളൂ, തെറ്റൊന്നുമില്ല. ആര് കൺഫ്യൂഷൻ ആക്കി? ഞാൻ പറഞ്ഞത് നിങ്ങൾ മുഴുവൻ വിശ്വസിക്കില്ല. ഞാൻ എനിക്ക് 1 മണിക്കൂർ നുണ പറയാനായിട്ട് എന്നെ ഇവിടെ രാജലക്ഷ്മി ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് നുണ പറഞ്ഞു, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സ്വീകരിക്കൂ, കൺഫ്യൂഷൻ ആക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞത് മുഴുവൻ നുണയായിട്ട്, ഏതെങ്കിലും ഒരു മണ്ടൻ വന്നിട്ട് ഇത്ര നാൾ യോഗ പഠിച്ച നിങ്ങളെ ഒന്ന് കൺഫ്യൂഷൻ ആക്കാനായിട്ട് എങ്ങനെ സാധിക്കും? ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല. കാര്യം ഞാൻ അതിന്റെ ശാസ്ത്രം മനസ്സിലാക്കിയതുകൊണ്ട് എനിക്ക് രുദ്രാക്ഷമാലയില്ല, എന്റെ കയ്യിലും കാലില് വളയോ മോതിരോ ഒന്നുമില്ല. കാവ്യവസ്ത്രം നല്ല വേനലിൽ
വായു കിട്ടാത്ത സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ കാവി ചുറ്റിയാൽ അപ്പോൾ തന്നെ എന്റെ ആസ്മ മാറും. ദുബായിൽ ഒരു സ്ത്രീ അവരുടെ ആസ്മ മാറ്റിത്തരാനായിട്ട് ലോകത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വെല്ലുവിളിച്ചു. ഞാൻ പറഞ്ഞു എത്ര നാളായി ആസ്മ? 36 വർഷമായി എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 48 വയസ്സുണ്ട്. അപ്പൊ എത്ര വയസ്സിൽ തുടങ്ങി? എനിക്ക് 8 വയസ്സിൽ തുടങ്ങിയതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ മാറ്റിത്തരാന്ന് പറഞ്ഞു. മാറ്റിത്തരാം എങ്ങനെയാണെന്ന് ചോദിച്ചു. നിങ്ങൾ എല്ലാവരും ഒന്ന് വയറ് വീർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ശ്വാസം എടുക്കാൻ പറ്റുമോ? ഒന്ന് പറ വയറ് വീർപ്പിച്ചുകൊണ്ട് ശ്വാസം എടുക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ആർക്കും ഉത്തരവില്ല. ഒന്ന് 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 വയറായതിനെ വീർപ്പിക്കൂ, വയറ് വീർപ്പിക്കൂ, ശ്വാസം എടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ വയറ് അപ്പൊ അപ്പൊ കുട വയറുണ്ടെങ്കിലോ ശ്വാസം എടുക്കൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങളുടെ ആ നിങ്ങൾക്ക് വലിയൊരു ഉദരമുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ട കാണുമ്പോട്ട് എന്ത് കാര്യം? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ നിങ്ങൾ ഒരു ബാലഫത എന്നുള്ളൊരു ഒരു ഔഷധമുണ്ട്, ഒരു ഒരു ആഴ്ചയിൽ 3 ദിവസം വീതം രാത്രി കിടക്കാൻ നേരത്ത് കഴിക്കാൻ പറഞ്ഞു. അപ്പൊ അവര് പറയാണ് സാറേ ആദ്യത്തെ ദിവസം ഞാൻ 15 പ്രാവശ്യം അവർക്ക് മലം പോയിരുന്നു. രണ്ട് ബക്കറ്റ് മോഷൻ മലം അവര് 2 ദിവസം കൊണ്ട് അവരെ വയറ്റിൽ നിന്ന് പോയി. അപ്പൊ അവര് പറഞ്ഞത് എന്റെ വയറൊട്ടിപ്പോയി, ഇപ്പൊ എനിക്ക് ശ്വസിക്കാം എന്നാ പറയുന്നത്. അപ്പൊ കുട ആ അപ്പൊ അത് മനസ്സിലാക്കുക എന്താണെന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ ആ കുടവയർ എന്നുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ പോലും അത് അത് യോഗയെ ബാധിക്കും. അതുകൊണ്ട് ഞാൻ നമ്മളുടെ ശിവവിഷ്ഠയിൽ ഒരു മുദ്രാവാക്യം ഉണ്ട്, കാലയിൽ ഇഞ്ചി, കടുമ്പകൽ ചുക്ക്, മാലയിൽ കടുക്ക എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ ആദ്യത്തെ മുദ്രാവാക്യം. കാര്യം രാവിലെ ഇഞ്ചി ചേർത്ത ഒരു പാനീയം 100% പഞ്ചസാര ഒഴിവാക്കാം, ശർക്കര കഴിച്ചാലും പഞ്ചസാര 100% ഒഴിവാക്കാൻ പറയുന്നു. രണ്ടാമത് ഉച്ചക്ക് ചുക്ക്, എന്താണ് രാവിലെ ഇഞ്ചിയും ഉച്ചക്ക് ചുക്കും കഴിക്കാൻ പറഞ്ഞത്? ഇഞ്ചി എന്ന് പറയുന്നത് ദഹനത്തെ പ്രദാനം ചെയ്യുന്നതാണ്. സ്കിൻ ഡിസീസ് രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഞ്ചി അരച്ച് ശരീരത്തിന്റെ കഴുത്തിന് താഴ്പോട്ട് ഉദരഭാഗങ്ങളിലോ ലിംഗഭാഗങ്ങളിലോ പൊക്കിൾ ഭാഗങ്ങളിലോ സ്പർശിക്കാതെ പുരട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് പുകച്ചിൽ അനുഭവപ്പെടും. ആ പുകച്ചിൽ അനുഭവപ്പെട്ടാൽ പിന്നെ മോര് ചേർത്ത് കുളിക്കണം, എങ്കിൽ മാത്രമേ ആ പുകച്ചിൽ മാറുള്ളൂ. അപ്പൊ അത്രയും ആസിഡാണത്, സൾഫറിക് ആസിഡിനേക്കാൾ ക്രൂരമാണ് ഇഞ്ചിയുടെ ഗുണം. ആ ഇഞ്ചി ശരീരത്തിന് ചെല്ലുമ്പോൾ അവിടെ ഡൈജഷൻ പ്രശ്നങ്ങൾ മുഴുവനും ഇല്ലാതാക്കി, ഷുഗർ രോഗങ്ങളെ ഇല്ലാതാക്കി, ശുദ്ധമായ ഒരു വിശപ്പിനെ പ്രതിദാനം ചെയ്ത് രോഗങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ഒരു മനുഷ്യന് വിശപ്പ് അനുഭവപ്പെട്ടാൽ തന്നെ ക്ലോസ് ആക്കൂ, നിങ്ങൾ ക്ലോസ് ആക്കൂ. അല്ല ഞാൻ പറഞ്ഞത് തൽക്കാലത്തേക്ക് ഞാൻ പറഞ്ഞത് ഓക്കെ, രാത്രി നിങ്ങൾ കടുക്ക കഴിക്കൂ, അപ്പോൾ നിങ്ങളുടെ വയറ്റിനകത്തുള്ള എല്ലാ വിഷങ്ങളും തീരും. ഈ അപ്പൊ കാലയിൽ ഇഞ്ചി, കടുമ്പകൽ ചുക്ക്, മാലയിൽ കടുക്ക, രാവിലെ ഇഞ്ചിയും ഉച്ചക്ക് ചുക്കുവെള്ളവും രാത്രി കടുക്കവും കഴിച്ചിട്ട് നിങ്ങൾ യോഗ ചെയ്യാനായിട്ട് തീരുമാനിക്കുക. നിങ്ങളുടെ രുദ്രാക്ഷം ഊരിക്കളയുക, നിങ്ങളുടെ സ്വർണ്ണമാല ഉണ്ടെങ്കിൽ എന്റെ അതെല്ലാം വിറ്റ് എന്റെ അക്കൗണ്ട് പറഞ്ഞുതരാം, അതിനകത്ത് കിട്ടും, നിങ്ങൾക്ക് പുണ്യം കിട്ടും. ചന്ദമാശ പറഞ്ഞോ അത് ഊരി വെക്കാനാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾക്ക് വെള്ളി ആഭരണങ്ങൾ അണിയണമെന്നുണ്ടെങ്കിൽ അത് ഈ ഡിസംബറിൽ അണിയരുത്, വെള്ളിക്കൊലുസ് നിങ്ങൾ ഈ സമയത്ത് അണിയരുത്, പ്രത്യേകിച്ച് സ്വർണ്ണാഭരണങ്ങൾ കാലിൽ അണിയരുത്. അപ്പൊ ആദ്യത്തെ ആ യോഗയുടെ ആദ്യത്തെ 1-2 ഭാഗങ്ങൾ മാത്രമേ എനിക്ക് പറയാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. എനിക്ക് യോഗയിലേക്കോ എന്താണ് നമ്മൾ ശംഭുക മുദ്ര എന്ന് പറയുന്ന ഒരു മുദ്രയുണ്ട്, യോഗാചാര്യന്മാരാരും അത് ഇതുവരെയും ചെയ്ത് കണ്ടിട്ടില്ല. ശംഭുകം എന്നുള്ളൊരു മുദ്രയുണ്ട്, അതാണ് ഏറ്റവും നല്ലൊരു മുദ്ര. ആ ശംഭുക മുദ്രയിൽ കിടന്ന ഒരു ശംഭുകനെ നമ്മളുടെ രാമായണത്തിലെ രാമൻ തലവെട്ടിക്കളഞ്ഞു എന്ന ഒരു പൊട്ടക്കഥ ഉത്തരഭാഗത്ത് എഴുതി ചേർത്തിട്ടുണ്ട്. രാമൻ ഒരിക്കലും അത് ചെയ്യില്ല, ശംഭുകമുദ്രയിലാണ് ഒരു ശിശുവിന്റെ വളർച്ച. കാര്യം അവൻ ഉദരത്തിൽ തലകീഴായാണ് കിടക്കുന്നത്, അപ്പൊ ശംഭുകമുദ്രയിലാണ് ഈ 9 മാസവും നമ്മൾ വളർന്നത്. ആ ഒരു മുദ്ര, അങ്ങനെ കുറച്ച് നിങ്ങൾ കാണാത്ത കുറെ മുദ്രകളുണ്ട്. കൃഷ്ണമുദ്ര ഇതൊന്നും ഒരു യോഗയുടെ പുസ്തകത്തിൽ ഞാൻ കണ്ടിട്ടില്ല, വേദങ്ങളിലല്ലാതെ. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് നമുക്കിനി എന്തെങ്കിലും ഒരു ദിവസം ഇതുപോലത്തെ ഒരു സാഹചര്യം അടുത്തവല്ലോ, 6 മാസം കൂടുമ്പോഴാണോ നിങ്ങൾ ഓരോ ആൾക്കാരെ ഇങ്ങനെ ക്ലാസ്സിന് വരുത്തണേ എന്നുള്ളത് അറിയില്ല. അതിനകത്ത് നമുക്ക് കൂടുതൽ വിശദീകരണം തരാം. സംഭവ ശിവ മഹാദേവ, ഞാൻ തൽക്കാലം നിർത്തുന്നു. ചെമ്പുലോഹം നല്ലതാണ്. ചെമ്പ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ചെമ്പിന്റെ അളവ് എപ്പോൾ കുറയുന്നു അപ്പോൾ അവൻ അനീമിക്കാവും. അതുകൊണ്ട് ആണ് അമ്പലങ്ങളിലെല്ലാം ഈ ചെമ്പ് പാത്രം മറ്റെല്ലാം ഇവിടെ വെക്കാനുള്ള ഒരു കാരണം.
ഹരി ഓം. ഞാനിപ്പോ ക്ലാസ് വൈൻഡപ്പ് ചെയ്യട്ടെ, സാറിന്റെ ക്ലാസ് ടോക്ക് ഒന്ന് വൈൻഡപ്പ് ചെയ്യാനായിട്ട് എന്നോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. സാറെ, എട്ട് മണിയാകുമ്പോ പലർക്കും പല ആവശ്യങ്ങളുണ്ട്, നാളേക്ക് അവധി ഇരുപത്തിനാല്. അതുകൊണ്ട് പിന്നെ എസ് പി വൈ എസ് എസ് മലയാളം ഗ്രൂപ്പിന്റെ കെയർ ഓഫിലും ഇവിടത്തുള്ള പ്രമുഖ അഡ്മിൻ കെയർ ഓഫിലും എല്ലാ മെമ്പേഴ്സിനെ കെയർ ഓഫിലും ഞാൻ അനിൽ വൈദിക് ജീന് ഞാൻ ഞങ്ങൾ എല്ലാവരെയും താങ്ക് യു പറയുന്നു. ഇത്രയും നല്ലൊരു ടോക്ക് ഞങ്ങളൊന്നും പ്രതീക്ഷിക്കാതെയും അതിന്റെ ബിയോണ്ട് യോഗ എന്നുള്ളൊരു ടോക്ക് ഞങ്ങൾ ഇന്ന് മനസ്സിലാക്കി തന്നതും നമുക്കൊക്കെ വലിയ സന്തോഷമുണ്ട്. ഞാൻ അനിൽ വൈദിക് ജിയുടെ ഗ്രൂപ്പിൽ ഉള്ളതാണ്, കുറെയൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ കുറെയൊക്കെ അനുകരിച്ച് ചെയ്യുന്നുണ്ട്, ഇനിയും കൂടുതൽ ചെയ്യണം. അത് ആവുന്നില്ല, അത്രത്തോളം ആവുന്നില്ല. എന്നാലും ഒറ്റോട് ടോക്ക് ഇനി നമുക്ക് എല്ലാവർക്കും ഒറ്റോട് നമുക്ക് യോഗ ചെയ്യുന്നത് കൂടെ നമുക്ക് എന്തും കൂടെ നമ്മൾ ആവർത്തി ചെയ്യണം എന്നുള്ളതും കൂടെ പറഞ്ഞു തന്നതിൽ വളരെ സന്തോഷം. ഇതും കൂടെ ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. സംശയങ്ങൾ ബാക്കി ഇനിയും ഉണ്ട്. ഇനി നമുക്ക് ഇനി അനിൽജി ഇനിയും വീണ്ടും ഞങ്ങളുടെ ക്ലാസ്സിൽ വരണം. പിന്നെ അനിൽജിക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ വേണമെങ്കിൽ ചേരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അനിൽജിനെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ആ ഗ്രൂപ്പിന്റെ ലിങ്ക് തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഇത് വേദമായിട്ട് മാത്രമല്ല, വേദത്തിന്റെ ക്ലാസ് എന്നാണ് പറയണമെങ്കിൽ വേദമല്ല, യോഗ അല്ല, ബിയോണ്ട് യോഗ ആൻഡ് ബിയോണ്ട് വേദം എന്നുള്ള അർത്ഥത്തിലാണ് അനിൽജി നമുക്ക് ക്ലാസ് തരുന്നത്. ആയുർവേദം എല്ലാം ഇൻക്ലൂഡ് ചെയ്താണ് അതിനകത്ത് തരുന്നത്. പിന്നെ അടുത്ത ക്ലാസ്സിൽ ഇനിയും വരും, എന്തായാലും തീർച്ചയായും വരും. ഭയങ്കര ബിസിയാണ്, ഒന്നും രക്ഷയില്ല, ഇവിടെ ഒന്നും കിട്ടാറില്ല. ദുബായ് എല്ലായിടത്തും പോകുന്നതാണ്, നമുക്കും ക്ലാസ് എടുത്ത് തരുന്നു കിട്ടണ സമയത്ത്. അതുകൊണ്ട് നമുക്ക് ഇന്ന് വന്നതിൽ വളരെ വളരെ സന്തോഷം, ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. വീണ്ടും വീണ്ടും കാണണം. പിന്നെ ബാക്കി അനിൽജിയുടെ ജോയിൻ ചെയ്യണ ലിങ്ക് ഞാൻ തരാം, നിങ്ങൾക്ക് ആവശ്യമുള്ള എന്നെ മെസ്സേജ് ചെയ്താൽ മതി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക്സ് ടു ഓൾ. ഹരി ഓം. അനിൽജി ഹരി ഓം. അതിനിടെ ഒറ്റ ഒരു ഒറ്റ കാര്യം, ഈ ഭസ്മധാരണം എന്ന് പറഞ്ഞിരുന്നു, അത് എങ്ങനെയാണ് ഉദ്ദേശിച്ചത്?